السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم الله عليه وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال النبي صلى الله عليه وسلم إذا أمسيت فلا تنتظر الصباح وإذا أصبحت فلا تنتظر المساء وخذ من صحتك لمرضك ومن حياتك لموتك صدق رسول الله صلى الله عليه وسلم محمد أشرف الأعراب والأجم محمد خير من يمشي على قدمي محمد تاج رسل الله قاطبة محمد صادق الأفعال والكلم محمد باسط المعروف جامعه محمد صاحب الإحسان والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അഭിമന്യരായ നമ്മുടെ നാട്ടിന് ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് അവർകൾ, മറ്റു പണ്ഡിതന്മാർ, ജമാഅത്ത് ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, സഹോദര സഹോദരിമാർ, അള്ളാഹു നമ്മുടെ സംഗമം കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്റെ ഹഖ്ജാഹു ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറവും സലാമത്താക്കി തരട്ടെ. നല്ലവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. നല്ലത് പറയാനും കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ മറവിട്ട് കിടക്കുന്ന മഹാന്റെ പേരിൽ നടത്തിവരുന്ന ഉറൂസിന്റെ രണ്ടാം ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞതും നടക്കുന്നതും വരാനിരിക്കുന്നതും എല്ലാം അള്ളാഹു അവന്റെ പൂരണം എന്നർത്ഥം വെക്കും. ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ് മരണം എന്ന് പറയുന്നത്. എല്ലാ വിഷയത്തിലും തർക്കം കാണാം. പക്ഷേ മരണത്തിൽ ഒരാൾക്കും രണ്ടഭിപ്രായം ഇല്ല. കാരണം അഭിപ്രായം പറഞ്ഞവനും മരിക്കും, പറയാത്തവനും മരിക്കും, എല്ലാവരും മരിക്കുക തന്നെ ചെയ്യും.
മരിക്കാതിരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. മരിക്കാതിരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താണ് മരിക്കാതിരിക്കാനുള്ള വഴി? ജനിക്കാതിരിക്കണം. മരിക്കാതിരിക്കാൻ ജനിക്കാതിരിക്കണം. അത് ഏതായാലും കഴിഞ്ഞുപോയി, ജനിച്ചു കഴിഞ്ഞു. ഇനി മരിക്കാതിരിക്കാൻ ഒരു വഴിയും ഇല്ല. എന്താണ് മരണം? എന്താണ് മരണത്തിന്റെ അവസ്ഥ? ഏതൊക്കെ നിരക്കാണ് മരണം സംഭവിക്കല്? നമുക്ക് ചെറുതായി ഒന്ന് വിശദീകരിക്കാം. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മൗതു ലൈസ ബി അദ്മിൻ മഹ്ദിൻ. മരണം എന്ന് പറഞ്ഞാൽ അത് ഇല്ലാണ്ടായി പോകലല്ല. പിന്നെന്താണ് മരണം എന്ന് പറഞ്ഞാൽ? വൈന്നമാ ഹുവ ഇൻഖിതാഉ തഅല്ലുഖി റൂഹി ബിൽ ബദനി വ മുഫാറഖതിഹി. ഇപ്പോൾ എന്റെ ബോഡിയിൽ ആത്മാവുണ്ട്. ഈ ആത്മാവ് എന്റെ ബോഡിയിൽ സഞ്ചരിക്കുമ്പോൾ എന്റെ ബോഡിയിൽ പല പ്രവർത്തനങ്ങളും കാണുകയാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നതും നോക്കുന്നതും കാണുന്നതും ചിരിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം എന്റെ ആത്മാവിന്റെ പവറാണ്. ആത്മാവ് എന്താണെന്ന് ആരും കണ്ടിട്ടില്ല. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ നബിയെ യസ്അലൂനക അനിർ റൂഹ്, മക്ക ഖുറൈശികൾ വന്ന് തങ്ങളോട് ആത്മാവിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യും. അങ്ങനെ ചോദിച്ചാൽ അവരോട് പറയണം, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ആത്മാവ് എന്റെ റബ്ബിന്റെ കാര്യമാണെന്ന് പറയണം. കാരണം ആത്മാവിനെ കുറിച്ച് അള്ളാഹു എനിക്ക് അറിയുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ ഒരാധുനിക പണ്ഡിതൻ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൽ ഏരിവച്ചതായി കാണാം, ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് കരണ്ട് പോലെയാണ്. എന്താ കരണ്ട് പോലെ എന്ന് പറയാൻ കാരണം? കരണ്ട് കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഈ സരസ്വതിക്ക് ഇന്നത്താരെങ്കിലും കരണ്ട് കണ്ടാള്? കരണ്ട് ചോന്നിട്ടാ അവരുടെ വെളുത്തെങ്ങനെ? അപ്പുറം ചോപ്പ്, അവിടെ പച്ച, അവിടെ മഞ്ഞ, അവിടെ നീലം, ഇവിടെ വെളുപ്പ് അല്ലേ? ആ കരണ്ട് ബൾബിൽ കയറുമ്പോ കത്തുന്നു, ട്യൂബിൽ കയറുമ്പോ കത്തുന്നു, ഫാനിൽ കയറുമ്പോ ചെലിക്കുന്നു, എ സിയിൽ കയറുമ്പോ തണുപ്പാകുന്നു അല്ലേ? ആ കരണ്ട് വാഷ് മെഷീനിൽ കയറുമ്പോ അലക്കി തീരുന്നു, ജ്യൂസ് മെഷീനിൽ കയറുമ്പോ തന്നെ ജ്യൂസാക്കി തീരുന്നു. എന്തെല്ലാ പ്രവർത്തനം കരണ്ടിന്റെ! പക്ഷെ കരണ്ട് കണ്ടവരുണ്ടോ? എന്നതുപോലെയാണ് ആത്മാവ് കണ്ണിലേക്ക് കയറുമ്പോ കാഴ്ച തരുന്നു, ചെവിയിലേക്ക് തരുമ്പോ കേൾവി തരുന്നു, കയ്യിലേക്ക് തരുമ്പോ പ്രവർത്തിക്കുന്നു, മനസ്സിലേക്ക് തരുമ്പോ അവിടെ പ്രവർത്തനം നടത്തുന്നു, കാലിലേക്ക് കയറുമ്പോ അതാ നടത്തം തരുന്നു. കരണ്ട് പോലെയാണ് ആത്മാവ്. കരണ്ട് പോയാലോ ബൽബ് അവിടെ ബാക്കി, ആത്മാവ് പോയാലോ ജഡം അവിടെ ബാക്കി, പിന്നെ ഒന്നിനും ഈ ജഡം കൊള്ളൂല. നല്ല എ സി ഫിറ്റ് ചെയ്തു, പക്ഷെ കരണ്ടില്ല, എസിന്റെ ആയിട്ട് കാര്യമുണ്ടോ? ഇതുപോലെ ഈ ആത്മാവ് ഇല്ലെങ്കിൽ ഈ ബോഡി കൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അല്ലാമാ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ കിതാബിൽ എഴുതിവെച്ചതായി കാണാം, മരണം എന്ന് പറഞ്ഞാൽ അതാ മരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇല്ലാണ്ടായി പോകലല്ല. ഇൻഖിതാഉ തഅല്ലുഖി റൂഹി ബിൽ ബദനി വ മുഫാറഖതിഹി, ആ റൂഹ് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുവിരിയലാണ്. എന്നിട്ടോ വ ഹൈലൂലത്തിൻ ബൈനഹുമാ, റൂഹിന്റെയും ബോഡിന്റെയും ഇടയിൽ അതാ ഒരു തടസ്സം വരുന്നു, ഒരു മറ വരുന്നു,
അതാണ് മരണം എന്ന് പറയുന്നത് വന്തിഖാലി മിൻ ദാരിൻ ഇലാ ദാർ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിൽ റൂഹ് ഈ ആത്മാവിൽ നിന്ന് പിരിയലാണ് ആത്മാവ് വേറെയാകുന്നു അതാ അവന്റെ ബോഡി വേറെയാകുന്നു ഇൻഷാല്ലാ പിന്നീട് പറയും ബാക്കി അവൻ മരണം എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടായി പോകലല്ല ഇനിങ്ങൾ കണ്ടില്ലേ ഈ മരണം എന്ന് പറഞ്ഞാൽ എന്താ കുല്ലി ശൈഇൻ ഖദീറു അല്ലദി ഖലഖൽ മൗത വൽ ഹയാ സൂറത്തുൽ മുൽക്ക് തബാറക സൂറ അത് വലിയതുൽ മുൽക്ക് പേര് സൂറത്തുൽ മുഞ്ചിയ എന്നാണ് രക്ഷപ്പെടുത്തുന്ന സൂറത്ത് എന്നാണ് തുഞ്ചീഹി മിൻ ആബിൽ ഖബരി ഒമിന്നും രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് അത് തുച്ഛമായ ജീവിതമല്ലേ ഇവിടെ സംഭവിച്ചതൊക്കെ സംഭവിച്ച സഹായിക്കാൻ എത്ര പേരുണ്ട് അപകടം പറ്റിയാൽ അപ്പ സന്ദർശിക്കാനും സഹായിക്കാനും ആളുണ്ട് രോഗം പിടിപെട്ടാൽ നമുക്ക് സഹായിക്കാൻ ആളുണ്ട് ആരാരും ഇല്ലാത്തൊരു ലോകത്തേക്ക് പോകാനുണ്ട് അത് പോകണമെങ്കിൽ വിഷമകരമായ ഒരു മരണം കണ്ടുമുട്ടാനുണ്ട് അതൊക്കെ ഭയങ്കരമാണ് അതുകൊണ്ട് ചിന്തിക്കേണ്ടത് ഈ ലോകത്തെ കുറിച്ചല്ല ഈ ലോകത്ത് വിട്ടുപിരിയുന്ന മൗത്തിനെ കുറിച്ച് ചിന്തിക്കണം അതുകൊണ്ടാണ് അല്ലാഹു തആല ഖലഖൽ മൗത വൽ ഹയാ മൗത്തിനെ ആദ്യം പറയുന്നു ഹയാത്തിനെ പിന്നെ പറയുന്നു മൗത്തും ഹയാത്തും സൃഷ്ടിയായപ്പോ ഹയാത്ത് എന്ന് പറയുന്ന ഒരു സൃഷ്ടി അതൊരിക്കലും അസ്തമിച്ചു പോകാനില്ല ഇവിടെ നിന്ന് പോയാൽ ഹയാത്ത് പിന്നെയുണ്ട് മറ്റൊരു ലോകത്ത് ഹയാത്തുണ്ട് പക്ഷെ മൗത്ത് അതിന്റെ രസം വല്ലാത്ത രസമാണ് അതെന്താ എല്ലാരെയും അസ്റായിലും പിടിച്ചു പിടിച്ച് 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 അവസാനം ജിബ്രീലും ബാക്കി അസ്റായിലും ബാക്കി അസ്റായിലും ജിബ്രീലിനെ പിടിക്കുന്ന പറഞ്ഞു ജിബ്രീലിനെയും പിടിച്ച് ഇനി നിന്നെ പിടിക്കുന്ന എന്നെയും പിടിക്കണോ അടച്ചോനെ യാ റബ്ബി അല്ലാഹ് എന്നെയും പിടിക്കണോ ആ നിന്നെയും പിടിക്കണം നിന്നെയും പിടിക്കണോ ആരാ ബാക്കി കാരുണ്യവനായ അല്ലാഹു മാത്രം ഇവിടെ ബാക്കിയാണ് അസ്രായിലിനെയും അല്ലാഹു പിടിക്കുന്നു ലോകത്താരും മരിക്കാതെ ബാക്കിയില്ല ലോകത്തെല്ലാ ജനങ്ങളെയും പിടിച്ച അസ്രായില് ഓ കരയുന്ന എപ്പോന്നറിയോ ഓനെ പിടിക്കുമ്പോ മാത്രമേ എല്ലാ സമയത്തും ഒക്കെ കരഞ്ഞിട്ടില്ല സ്വന്തം റൂഹിനെ പിടിക്കുമ്പോ കരയാ അതുവരെ കരഞ്ഞിട്ടില്ല അങ്ങനെ മരിച്ച ഉടനെ അല്ലാഹു തആല അതാ അസ്രായിലിക്ക് വീണ്ടും ഹയാത്തിട്ട് കൊടുക്കുന്നു ജിബ്രീലിനിക്ക് വീണ്ടും ഹയാത്തിട്ട് കൊടുക്കുന്നു എന്നിട്ട് അവിടെ മൗത്ത് എന്ന് പറയുന്ന സൃഷ്ടിയെ അറക്കുകയാണ് ഇനി മൗത്ത് ഇവിടെ ഇല്ല ഇനി ഹയാത്ത് മാത്രമാണ് അങ്ങനെ മൗത്ത് അസ്രായിലി മരിക്കലോട് കൂടെ മൗത്ത് അങ്ങോട്ട് തീർന്നു സൂത്തുക്കളെ ആ മൗത്തിനും അനുഭവിക്കേണ്ടവരാണ് നാം എല്ലാവരും മരിക്കേണ്ടവരാണ് മരിക്കാതെ ഒരാളും ഇവിടെ ബാക്കിയല്ല അതിനെന്തിന് തെളിവ് പറയേണ്ട ആവശ്യമുണ്ടോ ഞാൻ ഖുർആൻ ഓതി ആയത്ത് പറയാം ആയത്ത് പറഞ്ഞ് അർത്ഥം വെക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇല്ല മരിക്കുമെന്ന് എനിക്ക് ഏറ്റവും വലിയ തെളിവാണ് എന്നെ ഞാനാക്കി എന്റെ ബാപ്പ ഇപ്പൊ എന്റെ കൂടെ ഇല്ല എന്നെ പഠിപ്പിക്കാൻ എനിക്ക് വല്ലാതെ സഹായം ചെയ്ത് എന്റെ ഉപ്പാപ്പ എന്റെ കൂടെ ഇല്ല എന്നെ താലോലിച്ച് പൊറ്റി വളർത്തി എന്റെ ഉമ്മാം എന്റെ കൂടെ ഇല്ല എന്റെ മുമ്പ് ഉള്ള ആൾക്കാരൊന്നും ഇപ്പോൾ കൂടെ കാണുന്നില്ല അവരൊക്കെയും അതേ പള്ളിക്കാട്ടിൽ കടക്കുകയാണല്ലോ ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് മരണം ഉണ്ട് കേട്ടോ മരിക്കാതെ ഒരാളും തന്നെ ഇവിടെ ബാക്കിയല്ല അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എല്ലാ ശരീരങ്ങളും മൗത്തിന്റെ രുചി നോക്കുന്നതാ മരണത്തിന്റെ രുചി നോക്കാത്ത ഒരൊറ്റ ശരീരവും ഇവിടെ ബാക്കിയില്ല പരിശുദ്ധ ഖുർആൻ പറയുന്നു മരണത്തിന്റെ രുചി നോക്കാത്ത ഒന്നും ഇവിടെ അവശേഷിക്കൂല കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എല്ലാ ശരീരങ്ങളും മരിക്കുകയാണ് കേട്ടോ
പക്ഷേ മരിക്കുമെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ മഹാന്മാരായ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും മരണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല എന്നെ ഇപ്പോൾ മരിപ്പിക്കണേ അല്ലാഹു എന്ന് ദുആ ചെയ്യാൻ പാടില്ല എന്നെ പെട്ടെന്ന് പിടിപ്പിക്കണേ എന്ന് ദുആ ചെയ്യാൻ പാടില്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു ലാ തമന്നുൽ മൗത്ത് നിങ്ങൾ ഇപ്പോ മരിക്കണം എന്നെ ഇപ്പോ മരിപ്പിക്കണം അങ്ങനെ പറയല്ലേ കാരണം എന്തുകൊണ്ടാണ് പൈന ഹൗലൽ മുത്തറഇശദീദ് വരാനിരിക്കുന്ന രംഗങ്ങളൊക്കെ കടിന കടോരമാണ് നിങ്ങൾ കണ്ടില്ലേ എത്ര വലിയ രോഗം അടിപ്പെട്ടാലും രോഗമൊക്കെ റബ്ബിന്റെ പരീക്ഷണമാണ് രോഗം അല്ലാഹുവിന്റെ പരീക്ഷണമാണ് അതുകൊണ്ട് തന്നെ എത്ര വലിയ രോഗിയായാലും എന്നെ മരിപ്പിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യാൻ പാടില്ല കേട്ടോ രോഗം അല്ലാഹുവിന്റെ പരീക്ഷണമാണ് എന്തിനാണ് അല്ലാഹു തല പരീക്ഷണം തരുന്നത് അത് നമ്മളെ ഈമാൻ പരിശോധിക്കാനാ നമ്മളെ സ്ഥാനം കൂട്ടാനാണ് അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യനിക്ക് അല്ലാഹു തആല നാളെ സ്വർഗ്ഗത്തിൽ വലിയ സ്ഥാനം കണക്കാക്കിയിട്ടുണ്ട് പക്ഷേ ആ സ്ഥാനത്തേക്ക് എത്തിപ്പെടാനുള്ള അമൽ അവന്റെ കയ്യിൽ ഇല്ല അങ്ങനെ ഒരവസ്ഥ വരുന്ന സമയത്ത് അല്ലാഹു അവനിക്ക് വലിയ രോഗം കൊടുക്കുകയാണ് വലിയ പരീക്ഷണം കൊടുക്കുകയാണ് അങ്ങനെ പരീക്ഷണം കൊടുത്തിട്ട് അല്ലാഹു തആല പരീക്ഷണത്തിനെ ക്ഷമിക്കാനുള്ള സബറും കൊടുത്തിട്ട് ഓന്റെ സ്ഥാനം അല്ലാഹു തആല ഉയർത്തിയിട്ട് അല്ലാഹു കണക്കാക്കിയ സ്ഥാനത്തേക്ക് അവൻ എത്തിയപ്പോൾ അല്ലാഹു തആല അവനെ മരിപ്പിച്ചു കൊണ്ടുപോവുകയാണ് അപ്പൊ രോഗം മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങളൊക്കെ അവന്റെ സ്ഥാനം കൂട്ടാനാ അവന്റെ സ്ഥാനം കൂട്ടാനാ നിങ്ങൾ കണ്ടില്ലേ നമ്മളെ നാട്ടിൽ ചില ആൾക്കാർ പറയും നമ്മളെ നാട്ടിലോട്ട് കിഞ്ഞത്തല്ല അങ്ങനെ വിചാരിക്കണ്ടാരും നമ്മളെ നാട്ടിലൊക്കെ ചില ആൾക്കാർ പറയും ഓ ഓ പണ്ട് കളിച്ച കളി ഇപ്പൊ കൊടുത്താ കൊടുത്തത് കണ്ടില്ലേ പണ്ട് കളിച്ച കളി ഇപ്പൊ ആ പണ്ട് കളിച്ചിട്ട് ഇപ്പൊ കൊടുത്തന്നെ എന്തിനാ ആസ്വദിയാക്കാൻ വേണ്ടി കൊടുത്തതാ അല്ലാണ്ട് നിന്നെ പോലെ പരിഹസിക്കാൻ വേണ്ടി കൊടുത്തതല്ല കളിയാക്കാൻ വേണ്ടി കൊടുത്തതല്ല പണ്ട് കളിച്ചെനിക്ക് അല്ലാഹുവിന്റെ ദുനിയാവിൽ കൊടുക്കുന്നത് എന്തിനാ നിന്നൊക്കെ ശുദ്ധിയാക്കിട്ട് പോപ്പ കൊണ്ടുപോവാണ് ഏതുവരെ മഹാന്മാർ പറഞ്ഞില്ലേ ഒരു മനുഷ്യനിക്ക് അല്ല ഒരു രോഗം കൊടുത്തില്ല പക്ഷെ അവസാനം മരിക്കുന്ന സമയം അറുത്ത കോയി അറുത്ത പോത്ത് പടക്കുന്ന പോലെ പടച്ച് 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 മരിച്ചു അപ്പോഴും മഹാന്മാർ പറയുന്നു മിണ്ടിപ്പോകരുത് നീ മിണ്ടിപ്പോകരുത് മരണം കണ്ടാൽ നീ മിണ്ടിപ്പോകരുത് ഞമ്മ പറയും പണ്ട് കിഞ്ഞത്തെ പള്ളിയിൽ കൽച്ചറാകുമ്പോ ചാകുന്ന കണ്ടില്ലറാ ഏ പറഞ്ഞേക്കരുത് പറഞ്ഞേക്കരുത് പറയാൻ പാടില്ല കാരണം ചില ആൾക്കാർക്ക് അല്ലാഹുവിന്റെ രോഗം കൊടുത്തില്ലെങ്കിൽ പാരത്രിക ലോകത്ത് വലിയ സ്ഥാനം കൊടുക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മരണത്തിന്റെ വേദന ഇരട്ടി ഇരട്ടി ഇരട്ടിയാക്കി കൊടുക്കും എന്നിട്ട് ആ അറുത്ത പോത്ത് പടക്കുന്നത് പോലെ പടപടച്ചിട്ട് മരിക്കും അല്ലാഹു തആല അവന്റെ സ്ഥാനം കൂട്ടാൻ വേണ്ടിട്ടാ സുഹൃത്തുക്കളെ അവ രോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണമാണ് ഈമാനുള്ളവർക്ക് രോഗമുണ്ടാകും അതവരെ പദവി കൂട്ടാനാ അങ്ങനെ രോഗമുണ്ടായാൽ ശരീരത്തിൽ സഹിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു പരീക്ഷണം റബ്ബുൽ ഇസ്സത്ത് തന്നാലും മരണത്തിന് കൊതിക്കല്ലേ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യല്ലേ പിന്നെങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു നീ ദുആരക്കേണ്ടത് എങ്ങനെയാണ് ഇൻകാനത്തിൽ ഹയാതു ഖൈറല്ലീ എനിക്ക് ജീവിതമാണ് ഖൈറ് എങ്കിൽ എന്നെ നല്ല നിലക്ക് നീ ജീവിപ്പിക്കണേ അല്ലാ എനിക്ക് മരണമാണ് ഖൈറെങ്കിൽ നല്ല നിലക്ക് ഈമാനോടെ നീ എന്നെ മൗത്താക്കി തരണേ അല്ലാ ഈ ദുആ അല്ലാതെ എന്നെ മരിപ്പിക്കണേ എന്ന് ഒരാൾ ദുആ ചെയ്യാൻ പാടില്ല അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് സുഹൃത്തുക്കളെ അപ്പോൾ മരണത്തിന് വേണ്ടി കൊതിക്കാൻ പാടില്ല കേട്ടോ
ഒരിക്കലും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല മരണത്തിനു വേണ്ടി കൊതിക്കാനും പാടില്ല ദുആ ചെയ്യേണ്ടത് എന്തിനാണ് ജീവിതം ഖൈറാണെങ്കിൽ ഖൈറായ നിലക്ക് ജീവിക്കണം മരണമാണ് ഖൈറെങ്കിൽ ഖൈറായ നിലക്ക് മരിക്കണം ഈ ഒരു ദുആ അല്ലാതെ എന്നെ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യാൻ പാടില്ല मरण अधिकरीपुर या मरण तेरकण मेरु इवड़ यात्री अद महन्मरा पंडित मरण तेरकल अधिकरीपी अदा मूं संगति मरण तेरकल मनुष्य अधिकरीप मूं संगति महन्मा मरण तेरता जीवन मूं संगति मुंबले कसाल वाको बैक सौ नोकू महान्मर पंडित नी मरण तेरकल अधिकरी മൂന്ന് സംഗതികൾ നിനക്ക് ഉണ്ടാകും എന്നാണ് ഒന്ന് തഅജീലു തൗബാ നീ തൗബനെ ഉളരിക്കുകയാണ് എപ്പോഴും റബ്ബിലേക്ക് തൗബ ചെയ്തു മടങ്ങുകയാണ് കൂടുതൽ മരണത്തിനെ ഓർത്താൽ തൗബയിലേക്ക് നീ ഉളരും രണ്ടാമതോ മഹാന്മാര് പറയുന്നു വഖനാതുൽ ഖൽബി മരണത്തിനെ നീ ഓർത്താൽ നീ നിന്റെ കൽബ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയാ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നു മരണത്തിനെ ഓർക്കാത്തതുകൊണ്ടല്ലേ പടച്ചോനേ എൻ്റെ പോരെ അതിനു മുകളിൽ തട്ട് കൂട്ടണം കാറ് അത് ആൾട്ടോനെ വിക്കണം ഇപ്പടി ബെൽത്ത് തന്നെ എടുക്കണം അല്ലേ ഇങ്ങനെ ബെൽത്ത് 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 ഇങ്ങനെ കൊതിക്കാണ് മരണത്തെ ഓർക്കുമ്പോഴോ പോരെയും വേണ്ട കാറും വേണ്ട ഒന്നും വേണ്ട दुनिया നീ മരണത്തിനെ ഓർത്തു കഴിഞ്ഞാൽ നിനക്കുണ്ടാകുന്ന മൂന്നാമത്തെ ഗുണം എന്താണ് വനശാതുൽ ഇബാദ ഇബാദത്തിനോട് വലിയ ഉന്മേഷം ഉണ്ടാകും ഇബാദത്ത് ചെയ്യാൻ വലിയ റാഹത്ത് ഉണ്ടാകും എന്തേ മരിക്കണ്ടേ മരിക്കണ്ടേ മരണമെന്ന ചിന്ത വന്നാൽ ഇബാദത്തിനോട് ഭയങ്കര ആവേശം ജമാഅത്തിന് പള്ളിക്കെത്തും ृप्तिपड़ी उपाकड़ी मेरिके कबर कड़केंटिया आखिर रक्षो अब ई पेल अड़े उम्मानोड़ी
അപ്പോൾ മനസ്സിലുള്ള എന്താ ഇപ്പൊ ഇത്ര ചെയ്യാ വേസാകുമ്പോ ഹജ്ജിന് പോയിട്ട് അല്ല പൊരുത്ത പഠിച്ച് ഹജ്ജിന് പോയിട്ട് പിന്നെ വന്നിട്ട് ജീവിക്കാ വന്നാലോ പിന്നെ ഓൻ എത്ര വലിയ ഫിത്ര ലോകത്ത് വരാനുണ്ടാവൂല കാരണം ഹജ്ജിന് പോയിട്ട് വന്നല്ലേ അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കി നിങ്ങള് പിന്നെ ഫിത്ര കൂടിയല്ലേ മനുഷ്യന്റെ മരണത്തിന് ഓർത്താൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു നീ മരണത്തിന് ഓർത്തു കഴിഞ്ഞാൽ തഅജീലു തൗബ അത് തൗബനെ ഉള്ളരിക്കുന്നതാണ് എപ്പോഴും നിന്റെ മനസ്സിൽ തൗബ ചെയ്യണമെന്ന ചിന്തയാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയാണ് ഇബാദത്തിനോട് നല്ല ഉന്മേഷമാണ് എന്നിട്ടതാ മഹാന്മാര് പറയുന്നേ പമൽ നസിയൽ മൗത്ത് ഒരാൾ മരണത്തിനെ മറന്നിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഉഖിബ ബിസലാസതി അഷിയാ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അല്ലാഹുവിനെ ശിക്ഷിക്കുക ഒന്ന് തസ്വീഫു തൗബ തൗബനെ പിന്തിക്കുകയാണ് നാളെ 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 എന്നിങ്ങനെ പറഞ്ഞ് അതാ മരണത്തിനെ ഓർക്കാത്ത മനുഷ്യന് തൗബനെ പിന്തിക്കുന്നു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടല്ലെ ഒഴിവാക്കുന്നു അവനക്ക് എത്ര കിട്ടിയാലും മതിയാകുന്നില്ല എന്തുണ്ടായാലും അവനക്ക് തൃപ്തിയാകുന്നില്ല അവൻ എസ്റ്റേറ്റുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കാറിന്റെ മോഡൽ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് പുരയുടെ മൂടി കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് എന്തുകൊണ്ട് മരണത്തിനെ മറന്നുപോയി മരണത്തിനെ മറന്ന മനുഷ്യന് കള്ള കൊടുക്കുന്ന ശിക്ഷയാണ് അതേ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടല്ലേ അവൻ കൈയൊഴിക്കുന്നു മൂന്നാമത്തെ ശിക്ഷ എന്താണ് മരണത്തിന് മറന്ന മനുഷ്യന് കള്ള കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ ഉദാസീനത കാണിക്കുന്നു അവൻ ഇബാദത്തിൽ മടിയനാകുന്നു അവനിക്ക് ഇബാദത്തുമായി വല്ലാത്ത അലസതയാ സുഹൃത്തുക്കളെ മരണത്തിനെ ഓർക്കുന്നവരാകണം അപ്പോഴല്ലേ ഇബാദത്തിൽ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോഴല്ലേ ഇബാദത്തിന്റെ രസം കിട്ടുന്നത് അപ്പോഴല്ലേ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നത് ഒരറിയപ്പെട്ട കാലമില്ല ഒരറിയപ്പെട്ട രോഗവുമില്ല ഇത്ര വയസ്സായാലേ മരിക്കൂ എന്ന് പറയുന്ന ഒരു വയസ്സ് മരണത്തിനില്ല ഒരാസമനും ഒരറിയപ്പെട്ട കാലവുമില്ല കർക്കിട മാസത്തിലെ മരിക്കുള്ളൂ അങ്ങനെയില്ല അതേ ഫെബ്രുവരി മാസത്തിലെ മരിക്കൂ അങ്ങനെയും ഇല്ല പ്രത്യേകമായൊരു സമനും ഇല്ല വലാ മറന്നും മാലോ ക്യാൻസർ പിടിച്ചാലേ മരിക്കോ അങ്ങനെ ഒരു അറിയപ്പെട്ട രോഗവുമില്ല മരണം എപ്പോഴും സംഭവിക്കാമല്ലോ സുഹൃത്തുക്കളെ അരാ ഇന്നലെയല്ല മുനിയാന്ന് രാത്രി ഞായറാഴ്ച സ്തമിച്ച തിങ്കളാഴ്ച രാത്രി ഞാൻ കൊടകിൽ നിന്നത് ആ സിദ്ധാപുറത്തുനിന്ന് വേദം കഴിഞ്ഞ് വന്ന് മടിക്കേരിയിൽ എത്തുന്നപ്പോ രാത്രി 11:55 സമയം എന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നു എന്താ മെസ്സേജ് മാടന്നൂരിലെ ഉവൈസ് സഫാഫി മരണപ്പെട്ടു പോയി എന്റെ ഉപ്പയുടെ പങ്ങള മകനാണ് എന്റെ അമ്മായിന്റെ മോനാണ് ഈ മെസ്സേജ് ഇട്ടവൾക്ക് ഞാൻ വിളിച്ചിട്ട് ചൂടായി നീ എന്താണ് പിരാന്ത് പറയുന്നു ഉവൈസ് മരിച്ചെന്നാണോ പിന്നെ നോക്കുമ്പോ സുബ്ഹാനല്ലാ തുടരെ 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 ഇങ്ങനെ മെസ്സേജ് വരാൻ തുടങ്ങി കൽബ് പൊട്ടുന്നു എനിക്ക് 6 വയസ്സിന് ഇളയതാണ് ഏകദേശം 36 വയസ്സ് പ്രായമാണ് ചെറിയ 2 മക്കളെ ഉപ്പയാണ് കുന്താപുരത്ത് ഹത്തീബായി ജോലി ചെയ്യുന്ന ഒരു ഉസ്താദാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കൈ വറക്കുന്നു കാല് വറക്കുന്നു ആരോട് പറയാൻ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് സുഹൃത്തുക്കളെ ഞാൻ വയന്നു കഴിഞ്ഞ് നേരെ
നേരെ കാവിലേക്കെത്തി മാടന്നൂരിലേക്കെത്തി അതാ ഞാൻ മരിച്ച വീട്ടിലേക്ക് പോകുന്നു ഏകദേശം 1 മണി 1:10 സമയമാണ് നോക്കുമ്പോൾ പൊരയില്ല ആരുമില്ല അയൽവാസികളെ വീട്ടിലിങ്ങനെ വിളികത്തുന്നുണ്ട് ഞാൻ അവിടെ മെല്ലെ ഇറങ്ങി അയൽവാസിന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ചോദിച്ചൊന്ന് വിഷയങ്ങളൊന്നും ഉണ്ടോ അപ്പോളാണ് അവർ പറയുന്നു ഉസ്താദേ തായലപ്പുറയിലെ ഉവൈസ് സഖാബി മരിച്ചിട്ടുണ്ട് ഉമ്മയും അതുപോലെ തന്നെ ഉവൈസിന്റെ ഉമ്മയും പങ്ങന്മാരും മളാമയും മൂത്തമയൊക്കെ കാജോറ സിയാറത്തിന് പോയിട്ടുണ്ട് അന്വേഷിച്ചു നോക്കുമ്പോ ഈ ഉവൈസ് സഖാബിന്റെ വീട് കാണാതെ കാജോറിലാണ് ആ വീട്ടിലേക്ക് ഇവരൊക്കെ ഉറൂസിന് വേണ്ടി ഇവരെ വീട്ടിൽ സന്ദർശിക്കാനും വേണ്ടി പോയി പക്ഷേ മഖ്ബറയിൽ ഉവൈസ് സഖാബി സിയാറത്തിന് പോയപ്പോ അവിടെ തലകറങ്ങി വീണുപോയി ഉടനടി മംഗലാപുരത്തെത്തുമ്പോ ഉവൈസ് സഖാബി മരണപ്പെട്ടുപോയി ഞാൻ മരിച്ച വീട്ടിൽ 1:10 പോയി കാത്തു നിൽക്കുന്നു 2:00 സമയത്ത് അലാ വീട്ടുകാരെല്ലാം വണ്ടിയിൽ വരുന്നു അവർക്ക് മരിച്ച വിവരം അറിയില്ല എന്നെ കാണുമ്പോൾ അവരെ കരയാൻ തുടങ്ങി 2:30 മണിയാകുമ്പോൾ ഉവൈസ് സഖാബിന്റെ മയ്യത്ത് വീട്ടിലേക്ക് എത്തുന്നു കാജോറ് സിയാറത്തിന് പോയരാണ് സിയാറത്തിന് പോയ കുടുംബക്കാര് വീട്ടിലേക്കെത്തുമ്പോ വേക്കിലൂടെ മയ്യത്ത് വരുന്നു ജനാസ വരുന്നു വയസ്സ് 36 ആരോഗ്യത്തിനൊരു കുറവുമില്ല പക്ഷേ റബ്ബിന്റെ മരണം വരാന് ഒരു സമയം ആവശ്യമില്ല റബ്ബിന്റെ മരണം വരാൻ ഒരു വയസ്സ് ആവശ്യമില്ല റബ്ബിന്റെ മരണം വരാൻ ഒരു രോഗവും ആവശ്യമില്ല അറിയാതെ വന്ന് മരണം മനുഷ്യനെ പിടിക്കുകയാണ് അല്ലാ അല്ലാ എന്റെ കൂട്ടുകാരൻ എന്റെ കുടുംബക്കാരനായ ആ ഉവൈസ് സഖാഫിക്കും നീ പൊറുത്തു കൊടുക്കണേ അല്ലാ ഖബറിൽ നീ വലിയ സന്തോഷം കൊടുക്കണേ അല്ലാ സുഹൃത്തുക്കളെ ഞാൻ എന്തിനിത് പറഞ്ഞു മനുഷ്യനിക്ക് മരിക്കാൻ ഒരു ഇത്ര വയസ്സാകണം എന്ന കണക്ക് വേണ്ട ഇന്ന കാലത്താണെന്നൊരു തീരുമാനവും വേണ്ട ഇന്ന രോഗമുണ്ടായാലേ മരിക്കൂ അങ്ങനെയും മരണത്തിന് ഇല്ല എപ്പ മരിക്കും എങ്ങനെ മരിക്കും എപ്പോൾ മരിക്കുമെന്ന് അറിയൂല ഞാൻ കഴിഞ്ഞ കൊല്ലം ഇവിടെ ഉറൂസിന്റെ വാതിൽ വന്നപ്പോ കഴിഞ്ഞ 3 വർഷം മുമ്പ് ഞാനിവിടെ ഉറൂസിന്റെ വാതിൽ വന്നപ്പോ ഈ നാട്ടിലൊരു കഥ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ ഇവിടെ വാതിൽ വന്നു എവിടെ കുത്തുബിനഗറിലേക്ക് വാതിൽ വന്നു ഞാനിവിടെ അടുത്ത് ബാക്കിമാർ ജോലി ചെയ്യുന്ന കാലം ഒരു 10-13 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് വാതിൽ വന്ന് നോക്കുമ്പോ പള്ളിയിൽ ആരുമില്ല ടിവിയിലിട്ട് കാണുന്നുണ്ട് മെച്ചന്മാരും കാണുന്നില്ല ഞാൻ കയറി അശാലം നിസ്കരിച്ച് ഇല്ല കാണുന്നില്ല ആരും കാണുന്നില്ല എനിക്ക് തെറ്റിപ്പോയതാണോ വേദന്റെ പള്ളി മാറിപ്പോയി ആരോട് ചോദിക്കാൻ ആരുമില്ല നോക്കുമ്പോ സുബ്ഹാനല്ലാ ഈ കിഞ്ഞത്ത് ഒരാൾ മരിച്ചു ആര് മരിച്ചനെ ഒരാൾ അല്ല മരിച്ചെങ്ങനെ മുക്രിക്കാന്റെ പേർക്ക് തീ പിടിച്ച അങ്ങനെ തീ പിടിച്ചപ്പോ അപ്പുറത്തെ പേർക്കാര് പാഞ്ഞോണ്ട് വന്നേ പാഞ്ഞോണ്ട് വന്ന മനുഷ്യനെ അടങ്ങിയിട്ട് മിണ്ട് മരിച്ച അല്ലേ അങ്ങനല്ലേ സംഭവം ആ പാഞ്ഞോണ്ട് വന്ന മനുഷ്യനെ അടങ്ങിയിട്ട് മിണ്ട് മരിച്ച മുക്രിക്കാന്റെ പേർക്ക് തീ പിടിച്ചോ ഓറല്ല പുറത്തിറങ്ങിട്ട് പാഞ്ഞിനി ഓർക്കെന്തായിട്ട് അപ്പൊ ഈ മനുഷ്യനെ മരിക്കാൻ അപ്പുറത്തെ പേർക്ക് അന്ന് തീ ഇടുന്നു ഇവിടെ നടന്നൊരു സംഭവമാണ് അല്ലേ ശരിയെന്നെ ആ സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ അല്ല മരിപ്പിക്കാൻ മുക്രിക്കാൻ അവർക്ക് തീ ഇടിക്കാണ് ആ മനുഷ്യന് പാഞ്ഞോട് അടങ്ങിയിട്ട് വീട്ടി ഇയാൾ മരിക്കുന്നു മുക്രിക്കാൻ്റെ പേരെ തീന അള്ള കടത്തുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കിയ എന്താണ് മരണത്തിന്റെ അവസ്ഥ അല്ലേ ഈ പ്രസംഗിക്കുന്ന റഫീഖ് പള്ളിക്ക് എത്തുമോ ഇന്നലെ എന്റെ കൂട്ടുകാരൻ മരിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ റൂമിൽ ഒറ്റക്ക കടക്കല് ഞാൻ വേദന കഴിഞ്ഞ് ഇങ്ങനെ പോയ മുത്താരിങ്ങൾ അങ്ങനെ ബാലടിച്ചിട്ട് കിടക്കുന്നുണ്ടാവും ഞാന് രാത്രി മരിച്ചെന്ന് രാത്രി മയ്യത്ത് കണ്ട് സുബൈക്ക് വരുമ്പോ ദൂരെ തന്നെ മുത്താരിങ്ങൾ വിളിച്ചു ഒന്ന് എണീക്കണല്ല താഴെ പറഞ്ഞു എനിക്ക് കക്കൂസ് പോവാൻ പേടിയാണ് കക്കൂസ് പോവാൻ പേടിയാന്നുണ്ട് അങ്ങനെ മുത്താരിങ്ങൾ എണിപ്പിച്ചിട്ട് മുത്താരി 2-3 മുത്താരിങ്ങൾ റൂമിൽ കടത്തിയിട്ടാണ് ഞാൻ കിടക്കുന്നത് പേടിച്ചിട്ട് പക്ഷെ അത് എത്ര ഉണ്ടാവും 2 ഉണ്ടാവും കാരണം ഇത് പാറക്കല്ല് പോലത്തെ സാധനല്ലേ ഇത്
ഇതൊക്കെ എത്ര ഓർമ്മ ഉണ്ടാവും. അതേ ഒരു പത്ത് ഒരു കൊല്ലം ഓർമ്മ ഞാൻ നന്നാ കെട്ടിയായിരുന്നു. ഒരു കൊല്ലം വരെ മനസ്സിൽ ഓർമ്മ നിന്നാൽ ഞാനൊക്കെ നന്നാ കെട്ടിയായിരുന്നു. പക്ഷെ ഇത് പാറക്കല്ല് പോലത്തെ വറച്ച സാധന എവിടെ നിന്ന് ഓർക്കാനാ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, മരണത്തിന് ഒരു നിശ്ചിത ടൈമില്ല. ഏത് സമയത്തും മരണം മനുഷ്യനെ പിടിക്കുന്നതാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സുഹൃത്തുക്കളെ, മരണത്തിനെ ഓർത്ത് ജീവിക്കുന്നവരാകണം. എപ്പോഴും മരിക്കുമെന്ന ചിന്ത നമുക്ക് ഉണ്ടാകണം. നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രംഗൽ പറഞ്ഞില്ലേ, ഇദാ അംസൈത, നീ വൈകുന്നേരമായി പോയാൽ, നേരം വെളുക്കുമെന്ന പ്രതീക്ഷ നിനക്ക് വേണ്ട. രാത്രി കടന്നവർ എത്ര പേരാണ് നേരം വെളുക്കുമ്പോ മയ്യത്തല്ലേ? അരെ നിനക്കൊരിക്കലും വേണ്ട, വൈകുന്നേരമായാല് നേരം വെളുക്കുമെന്ന പ്രതീക്ഷ വേണ്ട. നീ സുബഹിന്റെ ടൈമിലായാൽ നിനക്ക് വൈകുന്നേരമായി പോകുമെന്ന ചിന്തയും നിനക്ക് വേണ്ട. കാരണം ഏത് സമയത്ത് മരണം എന്നുമെന്ന് പറയാൻ പറ്റൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നിനക്കൊരു കാലത്ത് രോഗം വരാനുണ്ട്, അതുകൊണ്ട് തന്നെ രോഗം വരുന്നതിനേക്ക് മുമ്പ് ആരോഗ്യമുള്ള സമയത്ത് നീ നല്ലോണം ഇബാദത്ത് ചെയ്ത് ജീവിച്ചോ. മരണം വന്നാ പിന്നെ നിസ്കരിക്കാതെ, രോഗം വന്നാ പിന്നെ നിസ്കരിക്കാൻ കഴിയൂല, രോഗം വന്നാ പിന്നെ ഇബാദത്ത് ചെയ്യാൻ കഴിയൂല, രോഗം വന്നാ പിന്നെ ഒന്നും നിനക്ക് ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള സമയത്ത് നല്ലോണം അധ്വാനിച്ചോ. നിന്റെ ജീവിതകാലത്ത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് നീ കുറെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അമല് ചെയ്ത് ജീവിച്ചോ. മനുഷ്യന്റെ കഥകളൊന്നും പറയാൻ കഴിയില്ല, ഏത് സമയത്ത് മരിക്കുമെന്ന് പറയാൻ കഴിയൂല. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ പറയാണ്, എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി നോക്കുന്നതാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ എത്ര എത്ര ആയത്തുകളാണ്, ഒമാ തദ്രീ നഫ്സിൻ മാദാ തക്സിബു ഗദാ ഒമാ തദ്രീ നഫ്സുൽ ബിഅയ്യി അർളിൻ തമൂത്. പരിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയാണ്, ഒമാ തദ്രീ നഫ്സുൽ, ഒരൊറ്റ ശരീരത്തിനും അറിയാൻ കഴിയൂല, മാദാ തക്സിബു ഗദാ, നാളെ നീ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നാളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയൂല. നമ്മളത് ഇന്ന് രാത്രി പ്ലാൻ ഉണ്ടാക്കി കിടക്കുകയാണ്, നാളെ രാവിലെ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം, പക്ഷേ അത് നടക്കുന്നുണ്ടോ? നാളെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഒമാ തദ്രീ നഫ്സുൽ ബിഅയ്യി അർളിൻ തമൂത്, ഏത് ഭൂമിയിൽ വെച്ചാണ് മരിക്കുന്നത്, എവിടെ വെച്ചാണ് മരിക്കുന്നത്, ഏത് സ്ഥലത്ത് വെച്ചാണ് മരിക്കുന്നത്, ഒരാൾക്കും അറിയൂല. ഞങ്ങളെ മരണം നീ ഒരു നല്ല സ്ഥലത്താക്കി തരണേ, അല്ലാ നല്ലൊരു സമയത്താക്കി തരണേ റഹ്മാനേ. ഞങ്ങളെ മരണം ഞങ്ങൾക്ക് നീ മുൻകൂട്ടി അറിയിക്കണേ, അല്ലാ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എപ്പോ മരിക്കുമെന്ന് പറയാൻ കഴിയൂല, എവിടെ മരിക്കുമെന്ന് പറയാൻ കഴിയൂല, എങ്ങനെ മരിക്കുമെന്നും പറയാൻ കഴിയൂല. അതുകൊണ്ടല്ലേ ഖുർആൻ പറയുന്നേ, ഒരുങ്ങി ജീവിക്കുന്നവരാകണം. പൈതാചാജലോഹം, നിങ്ങൾ കള്ള നിശ്ചയിച്ച അവധി ഒന്ന് വന്നു കഴിഞ്ഞാൽ, ലാ യസ്തഖിറൂന സാഅതൽ വലാ യസ്തഖ്ദിമൂൻ.
അല്ലാഹു നിശ്ചയിച്ച സമയം വന്നു കഴിഞ്ഞാൽ ലെവലേഷം പോലും സമയം പിന്തി പോകാറില്ല സമയത്തിനേക്കാളും മുന്നേ പോകാറുമില്ല കൃത്യമായി നിശ്ചയിച്ച സമയത്തിൽ അസ്റായിൽ അങ്ങേ വന്നു പിടിക്കുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ മരണം എപ്പോൾ വരുമെന്ന് പറയാൻ കഴിയൂല അവധി വന്നാൽ പിന്തിക്കാറില്ല അവധി വരുന്നതിന് മുന്നേ പിടിക്കാറുമില്ല മരണം കൃത്യമായി ലോകത്തു നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അല്ലാഹ് പറയുന്നു സുഹൃത്തുക്കളെ നിങ്ങൾ അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവരാകണം യാ അയ്യുഹല്ലദീന ആമനു ഈമാനുള്ള ജനങ്ങളെ لَتُلْهِكُمْ أَمْوَالُكُمْ وَلَا أَوْلَادُكُمْ عَن ذِكْرِ اللَّهِ നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മുതലുകളും അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് നിങ്ങളെ മുടക്കാതിരിക്കട്ടെ നിങ്ങളെ അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലിനെ തൊട്ട് നിങ്ങളുടെ സ്വത്തുക്കൾ സമ്പത്തുകൾ നിങ്ങളെ മുടക്കാതിരിക്കട്ടെ നിങ്ങളെ മക്കൾ മുടക്കാതിരിക്കട്ടെ ഉമയ്യ ഫലി ദാലിക അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലിനെ തൊട്ട് നിന്റെ മുതലാണ് നിന്റെ മുടക്ക നിന്റെ മക്കളാണ് നിന്റെ മുടക്കുന്നതെങ്കിൽ ഔലായികഹുമുൽ ഖാസിറൂൻ അവര് പരാജയപ്പെട്ടവരാണ് നബിയേ പറയാണ് അല്ലാഹുവിന്റെ ഇബാദത്തിന് തൊട്ട് ജനങ്ങളെ അവരെ സമ്പത്ത് മുടക്കിക്കളയാൻ പാടില്ല ഞാൻ ചോദിക്കട്ടെ ലോഹറിന്റെ ജമാഅത്തിന് പള്ളിയിലേക്ക് വരാൻ സമയമില്ല കാരണം എന്തേ അതാ തോട്ടത്തിൽ വള്ളമിളക്കുന്ന തിരക്കാണ് ലോഹറ് കലാകുന്നു വള്ളമിളക്കുന്ന തിരക്കിലാണ് അസറ് കലാകുന്നു തോട്ടത്തിന് പണിയാണ് മഗ്രിബ് കലാകുന്നു സൂപ്പർ മാർക്കറ്റ് വലിയ തിരക്കാണ് അതായശാവും ആ ജമാഅത്തിന് ഷ്ടപ്പെടുന്നു രാത്രിയാകുമ്പോ അതേ പീഡി എന്റെ കണക്ക് കൂട്ടുന്ന ടൈമാണ് ഇങ്ങനെ ഓരോ സമ്പത്തുകളും എന്റെ ഇബാദത്തിന് മുടക്കുകയല്ലേ എനിക്ക് സുബഹിക്ക് എഴുന്നേൽക്കാൻ സമയമില്ല എന്റെ ദുഹറിന് എന്റെ കച്ചവടം മുടക്കുകയാണ് എന്റെ അസറിന് എന്റെ കഥയെ കൃഷികൾ മുടക്കുകയാണ് എന്റെ മകരിവിന് ദുനിയാവിന്റെ ഇടപാടുകൾ മുടക്കുകയാണ് അങ്ങനെ സമ്പത്ത് അമലുകളെ മുടക്കുമ്പോ അതുപോലെ എന്റെ മക്കള് എന്റെ ഇബാദത്തിനെ മുടക്കുന്നു അതാ പുരുഷന്മാരെ നിങ്ങളെ ഭാര്യമാര് രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കാറുണ്ടോ എന്തേ നിസ്കരിക്കാതെന്ന് ചോദിച്ചാൽ അവര് പറയുന്ന മറുപടി എന്താ അതാ കിടാവിന് ചോയി കിടാവിന് മുല കൊടുക്കുന്ന തിരക്കായി പോയി അല്ലേ നിന്റെ സുബഹി നിസ്കാരത്തിന് മുടക്കിയത് നിന്റെ കിടാവ് അല്ലേ നിന്റെ മക്കള് മുടക്കുകയല്ലേ അങ്ങനെ മക്കളും സമ്പത്തുകളും നിങ്ങളെ ഇബാദത്തിന് മുടക്കാൻ തുടങ്ങിയാൽ ഔലായിക ഉമുൽ ഖാസിറൂൻ അവര് പരാജയപ്പെട്ടവരാണ് നബിയേ അവര് നരകത്തിന്റെ അവകാശികളാണ് നബിയേ എന്നിങ്ങനെ പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ ഇനിയും പറയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്നിട്ട് നിങ്ങൾ ഖൈറായ വഴിയിലേക്ക് ചെലവഴിക്കണം ഞങ്ങൾ നിങ്ങൾക്ക് തന്ന സമ്പത്തിലേ ആ സമ്പത്തിന് നിങ്ങൾ ഖൈറായ വഴിയിലേക്ക് ചെലവഴിക്കണേ ഖൈറിന്റെ വഴിയിൽ ചെലവഴിക്കണം മദ്രസക്ക് കൊടുക്കണം പള്ളിക്ക് കൊടുക്കണം ഇത്തരം ഇൽമിന്റെ സദസ്സിന് വലിയ ചെലവുണ്ട് അവിടെ കൊടുക്കണം നല്ല കാര്യങ്ങൾക്ക് കൊടുക്കണം പാവപ്പെട്ടവരെ സഹായിക്കണം ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കണം രോഗത്തിൽ കിടക്കുന്നവർക്ക് മരുന്നിന് കാശ് കൊടുക്കണം വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കണം മക്കളെ കല്യാണം മുടങ്ങിയവരുടെ കല്യാണം റാഹത്താക്കി കൊടുക്കണം ഇങ്ങനെ ഖൈറിന്റെ വഴിയിൽ ചെലവഴിക്കണം കേട്ടോ ഇൻഫാഖുൽ മാലി ഫിൽ ഖൈർ ഖൈറിന്റെ വഴിയിൽ നിങ്ങൾ മുതലിൽ ചെലവഴിക്കണം എന്നിട്ട് ഖുർആൻ പറയാണ് എപ്പോഴാ ചെലവഴിക്കേണ്ടത് മിൻ ഖബ്ലി അയ്യതി അഹദുകുമുൽ മൗത്ത് മരണം നിങ്ങൾക്ക് വരുന്നതിനേക്ക് മുമ്പ് അല്ലാഹ് തന്ന മുതലിനെ ഖൈറായ വഴിയിലേക്ക് ചെലവഴിച്ചോ
മരണം വരുന്നതിനേക്ക് മുൻപ് ചെലവഴിച്ചോ. ഇനി മരണം വന്നാലോ ഫയഖൂലോ, മരണം വന്നാൽ ഈ മനുഷ്യൻ എന്താ പറയുന്നത്? റബ്ബീ അല്ലാ അല്ലാ ഒരൽപ്പനേരം പിന്തിക്കണേ അല്ലാ. അറുപതും എഴുപതും കൊല്ലം വയസ്സ് കൊടുത്ത മനുഷ്യനാണോ? ഇന്നുവരെ ഒരു ഖൈറും ചെയ്യാത്ത മനുഷ്യനാണോ? അല്ലാഹു തആല സമ്പത്ത് കൊടുത്ത മുതലാളിയാണോ? എല്ലാ ഹറാമിലും ചെലവഴിച്ച മുതലാളിയാണോ? നാട്ടിലെ ക്രിക്കറ്റ് കളിക്കുമ്പോ, നാട്ടിലെ ഫുട്ബോൾ നടക്കുന്ന സമയത്ത് ഇവന്റെ ട്രോഫി അങ്ങ് സ്പോൺസർ ചെയ്തതാണോ? ഇവന്റെ അൻപതും അറുപതും ലക്ഷം മുടക്കിയവനാണോ? അതേ മുതലാളിന്റെ അരികയിലേക്ക് റോസ് കമ്മിറ്റിക്കാര് ചെലവിന് വേണ്ടി പോകുമ്പോ നൂറോ ഇന്നൂറോ അഞ്ഞൂറോ കൊടുത്ത് മടക്കേക്കുന്നവരാൾ ഹറാമിന് വേണ്ടി ഇഷ്ടം പോലെ ചെലവഴിച്ച മനുഷ്യനാണ്. പക്ഷേ ഖൈറിന്റെ വഴിയിൽ ചെലവഴിക്കാതെ ഹറാമിന്റെ വഴിയിൽ ചെലവഴിച്ച മനുഷ്യനതാ, അല്ലെങ്കിൽ തീരെ ജീവിതത്തിൽ കൊടുക്കാത്ത മനുഷ്യനതാ. ആ മനുഷ്യനാണ് അസ്രായീൽ വരുന്ന സമയത്ത് പറയുന്നത്, റബ്ബീ ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഒരു കുറഞ്ഞ സമയം നീ എന്നെ പിന്തിക്കണേ അല്ലാ. അങ്ങനെ പിന്തിച്ചാലോ ഞാൻ സ്വദഖ ചെയ്യും അല്ലാ. വാക്കും മിന സ്വാലിഹീൻ, ഞാനതാ സജ്ജനങ്ങളിൽ പെടാൻ വേണ്ടി പോവുകയാണ് അല്ലാ. മരണം വരുന്ന സമയത്ത്, അസ്രായിലിനെ കാണുന്ന സമയത്താണ് ഇവന്റെ ഖേദം. പഠിച്ചവനെ ഒരൽപ്പം പിന്തിക്കണേ അല്ലാ, ഞാനൊന്ന് സദഖ ചെയ്യട്ടെ അല്ലാ, ഞാനൊന്ന് നല്ല അമൽ ചെയ്യട്ടെ അല്ലാ. അല്ല പറയുന്ന മറുപടി എന്താണ്? വലയുഅഖിറല്ലാഹു നഫ്സൽ ഇദാ ജാഅജലുഹ, ഒരു മനുഷ്യന്റെ അവധിയെങ്കിലും എത്തിക്കഴിഞ്ഞാലോ ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിനെ പിന്തിക്കുകയില്ല കേട്ടോ. വലയുഅഖിറല്ലാഹു നഫ്സൽ ഇദാ ജാഅജലുഹ, അല്ല നിശ്ചയിച്ച അവധി അങ്ങേത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും പിന്തിക്കൂല. എന്നിട്ടല്ല പറയാണ്, പറേ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, ഇനി പിന്തിച്ചാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുമെന്നല്ലാഹുവറിയാം. അറുപതും എഴുപതും കൊല്ലം ജീവിച്ച് നന്നാകാത്ത മനുഷ്യൻ പഠിച്ചോനെ ഒരു അഞ്ചു മിനിറ്റ് പിന്തിക്കണേ അല്ലാ, ഞാൻ നന്നാകട്ടെ എന്നല്ലേ നീ പറഞ്ഞത്? പക്ഷേ പിന്തിച്ചാൽ നന്നാകുമോ ഇല്ലേ? ഹക്കും ബാത്തിലും രഹസ്യവും പരസ്യവും അറിയുന്നവൻ അല്ലയാ, നിന്റെ സകല വിഷയവും അല്ലാഹുക്കറിയാ. പിന്തിക്കുന്ന പരിപാടിയില്ല കേട്ടോ, പിന്തിക്കുന്ന പരിപാടിയില്ല. മുഅ്മിനീങ്ങളെ, ഇങ്ങനെ സമയമെത്തുന്ന സമയത്ത് മനുഷ്യനെ അതാ മരണം പിടിച്ച് കൊണ്ടിരിക്കുകയാ. എത്രയാണ് ആയത്തുകൾ, ഞാൻ ആയത്ത് നിർത്തുകയാണ്. ഇങ്ങനെ നൂറുകണക്കിന് ആയത്തുകളിൽ അല്ലാഹു തആല മരണത്തിനെ അങ്ങ് വിശദീകരിക്കുന്നു. മുഅ്മിനീങ്ങളെ, രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ല കേട്ടോ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നല്ല മരണം അല്ലാഹു നമുക്ക് തരട്ടെ, അവന്റെ പൊരുത്തത്തിലായി അല്ലാഹു ആഫിയത്തോടെ ആയുസ് നീട്ടി തരട്ടെ. സുഹൃത്തുക്കളെ, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഇനി നിങ്ങൾ കണ്ടോ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നിങ്ങൾ എപ്പോഴും മരണത്തിലേക്ക് ഒരുങ്ങണം. മരണത്തിലേക്ക് ഒരുങ്ങൽ എങ്ങനെയാണ്? മരണത്തിലേക്ക് ഒരു മനുഷ്യൻ ഒരുങ്ങണം. എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? വിത്തൗബത്തി, ഒന്ന് തൗബ ചെയ്യലാൻ, ഒന്ന് തൗബ ചെയ്യലാൻ. എല്ലാ പണ്ഡിതന്മാരും അവരെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. നീ രണ്ട് വിഷയങ്ങളെ കൊണ്ട് മരണത്തിലേക്ക് ഒരുങ്ങേണ്ടതാണ്. ഒന്ന് തൗബ ചെയ്യല, രണ്ടാമത്തത് ഉറത്തുൽ മലാലിം. ഒന്ന് തൗബ ചെയ്യണം, രണ്ട് അക്കടവാടുകൾ വീട്ടണം, അക്കടവാട് വീട്ടണം, തൗബ ചെയ്യണം. ഇത് രണ്ടും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. എന്നാൽ ഇനി ഒരു മരണത്തിലേക്ക് ഒരുങ്ങിയവനാവുകയുള്ളൂ. തൗബ ചെയ്തുകൊണ്ടേ ഇരിക്കണം.
ഇപ്പോഴും തൗബ ചെയ്യണം. തൗബ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഖേദത്തോടെ ദുഃഖത്തോടെ ചെയ്ത ഓരോ തെറ്റിനെ കുറിച്ച് ചിന്തിച്ച് പഠിച്ചോനെ മാഫാക്കണേ അല്ലാ, മാഫാക്കണേ അല്ലാ, മാഫാക്കണേ അല്ലാ. കൽബങ്ങ് പൊട്ടി കണ്ണിലൂടെ കണ്ണുനീർ വലിപ്പിച്ച് നാഥനായ റബ്ബിനോട് ഖേദത്തോടെ ഖേദത്തോടെ അസ്തഗ്ഫിറുല്ലാഹ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്ന് വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ വിഷയാണ് ഉറദ്ദുൽ മലാലിമി, അക്കടവാടുകളെ വീട്ടണം. അതാണ് വിഷയം, അതാണ് വിഷയം കേട്ടോ. അക്കടവാട് വീട്ടണം. അല്ലാ അല്ലാ. അക്കടവാടിൽ ആർക്കെങ്കിലും ബോധമുണ്ടോ? അക്കടവാടിൽ ബോധമുണ്ടോ? സുബ്ഹാനല്ലാഹ്. നിങ്ങളെ നാട്ടിലൊന്നും അറിയില്ല, ചില മനുഷ്യന്മാരെ കണ്ടില്ലേ, ഓന്റെ ഇടപാട് ഭാര്യക്കറിയില്ല, മക്കൾക്കറിയില്ല, ആർക്കും അതിന്റെ ഇടപാട്. രാവിലെ പോന്ന് വൈകുന്നേരം വരുന്നു, പക്ഷികൾ പോകുന്നത്, കാക്ക കാക്ക പോകുന്നത് പോലെ രാവിലെ പോന്ന് വൈകുന്നേരം വരുന്നു. എവിടെ പോകുന്നു അറിയില്ല, എന്ത് ചെയ്യുന്നു അറിയില്ല, ഇടപാട് അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ അറിയുന്ന ഒരാൾ മരിച്ചു ഒരഞ്ചാറ് കൊല്ലങ്ങൾക്ക് മുമ്പ്. അങ്ങനെ മരിച്ചപ്പോ കബറടക്കെല്ലാം കഴിഞ്ഞു, കഴിഞ്ഞു നോക്കുമ്പോ പുറത്ത് കോലായില് പൊരന്റെ പുറത്ത് കോലായി 10-20 ആൾക്കാരുണ്ട്. ഒരു പോന്നയാണെന്നില്ല. അവസാനം അവർക്ക് ചോറ് കഞ്ഞിയും കൊടുത്ത്, കഞ്ഞിയും ചട്ടി എല്ലാം കൊടുത്ത്, എല്ലാം കൊടുത്തിട്ട് ഒരു പോകുന്നില്ല. അങ്ങനെ അവരോട് എന്ത് വിഷയം ചോദിച്ചു. എനിക്ക് 2 ലക്ഷം തരാനുണ്ട്, അനക്ക് 3 ഉണ്ട്, മറ്റോ അനക്ക് 4 ഉണ്ട്, അനക്ക് 6 ഉണ്ട്, എണ്ണി നോക്കുമ്പോ 30 ലക്ഷം കൊടുക്കാൻ. 30 ലക്ഷം കേട്ടോ. ഭാര്യക്കറിയോ അറിയില്ല, മക്കൾക്കറിയോ അറിയില്ല, ആർക്കും അറിയില്ല. 30 ലക്ഷത്തിന്റെ കടക്കാറ് വീട്ടിന്റെ കോലായില് മരിച്ച മയ്യത്തിന് കബറടക്കിട്ട് കാത്തുകേണു. ഞാനൊരു ഐഡിയ ഉപയോഗിച്ചു. എന്താ ഐഡിയ എന്നറിയോ? ഇവരെന്തെങ്കിലും വാക്ക് മാറ്റി പറയുന്നുണ്ട് നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഉള്ളത് തന്നെ പറഞ്ഞത്, വെറുതെ അല്ല, സ്വീപാകം പറഞ്ഞതില്ല. ഒരു 50,000 എനിക്ക് തരാണ്ട് ഞാൻ പൊരുത്തപ്പെട്ടു. എന്തിനാരും പൊരുത്തപ്പെടുന്ന നോക്കാൻ പറഞ്ഞു. അണക്ക് പോയി ഒരു ദിവസം. ഞങ്ങക്ക് പൊരുത്തപ്പെടാൻ കഴിയാലാണ്, ഞങ്ങക്ക് പൊരുത്തപ്പെടാൻ കഴിയൂല ണ്ടോ. അവസാനമുള്ള പൊരയും പറമ്പും വിറ്റിട്ട് പൊരക്കാര് വാടകന്റെ പൊരയിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്തിനാ ഇത് പറഞ്ഞെന്നറിയോ? അക്കടവാടിനെ കുറിച്ച് ബോധം വേണം. മനുഷ്യന്മാർക്ക് കടം എന്ന് പറയുന്ന വിഷയം തന്നെയല്ല. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു തൗബനെ സ്വീകരിക്കണമെങ്കിൽ 4 നിബന്ധന. അത് 4-ാമത്തെ നിബന്ധനയാണ്, മനുഷ്യന്റെ അക്കടവാടിനെ തൊട്ട് ഒഴിവാകണം. മനുഷ്യന്റെ അക്കടവാടിനെ തൊട്ട് ഒഴിവാകാത്ത മനുഷ്യന്റെ തൗബ തന്നെ അല്ലാഹു തന്നെ സ്വീകരിക്കൂല. എത്ര മനുഷ്യന്മാരാണ് ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനും കടം വാങ്ങി സമയമെത്തുമ്പോ തിരിച്ചു കൊടുക്കാതെ. സുബ്ഹാനല്ലാഹ്. ഒരാൾ കടം വാങ്ങി, എപ്പൊക്ക 30-ാം തീയതി തരാം, 29-ഓളം മൊബൈൽ റായത്തിനെ 30-ന് നോക്കുമ്പോ ഇല്ല, കിട്ടുന്നില്ല. നോക്കുമ്പോ സിമ്മ് മാറ്റി 30-ന്. എന്തേ കടം കൊടുക്കുന്നതിനായില്ലേ? 30-ന് സിമ്മിന് മാറ്റി. സിമ്മിന് 100 രൂപ അല്ലേ കടം? 1 ലക്ഷം രൂപ കൊടുക്കാനില്ലേ? 100 രൂപ സിമ്മ് വാങ്ങലല്ലേ രസം? കടം വയ്ക്കട്ടെ. ഇങ്ങനെ എത്ര സിമ്മ് മാറ്റുന്ന മനുഷ്യന്മാരുണ്ടോ നിങ്ങൾക്കറിയോ? കടം കൊടുക്കുന്നതിന് വേണ്ടിട്ട്. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്മാരെ സുപ്പാക്കി അല്ലാഹുവിന്റെ കോടതി രക്ഷപ്പെടാൻ കഴിയുമോ? അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, നിങ്ങൾ അക്കടവാടികളെ കൊടുത്തു വീട്ടുന്നവരാകണം. ഞാൻ വളരെ ഗൗരവത്തോടെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ഇവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അക്കടവാട് ബാക്കി വെച്ചുകൊണ്ട് മരിച്ചോ സുഹൃത്തുക്കളെ രക്ഷപ്പെടാൻ കഴിയൂല. കടം വാങ്ങി കൊടുക്കാത്തവരില്ലേ? യതീമിന്റെ മുതല് കൊള്ളയടിച്ചവരില്ലേ? പള്ളിന്റെ പണ്ടാരം തച്ചു ഒളിച്ചവരില്ലേ? വീട്ടിൽ കയറി കട്ടവരില്ലേ? അന്യവന്റെ മുതല് അറിയാതെ എടുത്തവരില്ലേ? ഉമ്മാന്റെ സ്വർണം കട്ടുകൊണ്ടുപോയവരില്ലേ? ഏതൊക്കെ ഇടപാടുകളുണ്ട് സുബ്ഹാനല്ലാഹ്. ഗൾഫിൽ പോയി അറബീനെ മുക്കിയവരില്ലേ? എത്രയോ മുതലാളിമാരെ പറ്റിച്ചവരില്ലേ? ഇതൊക്കെ അക്കടവാട് അല്ലേ? അക്കടവാട് വീടാത്ത കാലത്തോളം ആഹ്റത്തിന് രക്ഷപ്പെടാൻ കഴിയൂല. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, കടം തിരിച്ചു കൊടുക്കുന്നവരാകണം, അക്കടവാടുകളെ പൊരുത്തപ്പെടിയിക്കുന്നവരാകണം. കൊടുക്കാൻ കഴിയാത്തവര് കടം വാങ്ങുമ്പോ ശ്രദ്ധിക്കണം. എല്ലാ വിഷയത്തിലും സൂക്ഷ്മത പുലർത്തുന്നവരാകണം. ഉപ്പ മരിച്ചാൽ ഉപ്പാന്റെ സ്വത്ത് മക്കൾക്ക് ഓഹരി വെച്ചു കൊടുക്കണം. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ചില സ്ഥലങ്ങളിൽ കാണാം ഉപ്പാന്റെ സ്വത്തിന് ഒരു മകൻ തന്നെ പിടിച്ചു നിൽക്കുന്നു. ഉപ്പ മരിച്ചതിന്റെ ശേഷം ഉപ്പാന്റെ സ്വത്തിന് ഒരു കണക്കുമില്ല. ഞാൻ
പറയട്ടെ ഉപ്പാന റൂഹ് അടങ്ങലോട് കൂടെ ഉപ്പാന ശ്വാസം മടങ്ങലോട് കൂടെ ഉപ്പാന സമ്പത്ത് മക്കളുണ്ടോ മക്കൾ അവകാശികളാണ് അതിൽ ചെറിയ മോനും വലിയ മോനും നടുവിലെ മകനും ആൺമക്കളും പെൺമക്കളും എല്ലാവരും അവകാശികളാണ് ഇനി ഉപ്പാന്റെ സ്വത്തെന്ന് ഈ എല്ലാ മക്കളും അറിയാതെ ഒരാൾക്കും ഒരു കൈകാര്യം ചെയ്യാനും അധികാരമില്ല അതൊന്നും മുതലെടുക്കാൻ അവകാശമില്ല എന്നാൽ പറയട്ടെ എത്ര പേരുണ്ട് ഉപ്പാന്റെ സ്വത്തിന് ഒരാൾ തന്നെ പിടിച്ചു വെക്കുന്നു എന്നിട്ട് ഉപ്പ മരിച്ചിട്ട് പത്തും ഇരുപതും കൊല്ലം കഴിഞ്ഞിട്ട് ഓഹരി വെക്കുന്നു ഇരുപത് കൊല്ലത്തെ കണക്ക് എവിടെ ഇരുപത് കൊല്ലത്തെ അടക്ക മുഴുവനും തേങ്ങ മുഴുവനും ഒരു മകനല്ലേ എത്തുന്നത് ഇത് അക്കടവാട് അല്ലേ റബ്ബിന്റെ കോടതി രക്ഷപ്പെടാൻ കഴിയുമോ ഓ സുഹൃത്തുക്കളേ മരണത്തിലേക്ക് ഒരുങ്ങാൻ വേണ്ടി മാമിങ്ങൾ പറയുമ്പോ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം എപ്പോഴും തൗബ ചെയ്യുന്നവരാകണം അക്കടവാട് നന്നായി വീട്ടുന്നവരാകണം ഇനി മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അക്കടവാടെന്ന് പറയുമ്പോ കടം മാത്രമല്ല സമ്പത്ത് മാത്രമല്ല എത്ര പേരുണ്ട് നാക്കിലൂടെ നീമത്ത് പറഞ്ഞവര് എത്ര പേരുണ്ട് നമീമത്ത് പറഞ്ഞവര് ജമാഅത്തിലെ ഉസ്താദിനെ കുറ്റം പറഞ്ഞ നാട്ടുകാരില്ലേ ജമാഅത്ത് പ്രസിഡന്റിനെ കുറ്റം പറഞ്ഞ നാട്ടുകാരില്ലേ സെക്രട്ടറിയെ കുറ്റം പറയുന്ന നാട്ടുകാരില്ലേ പോകട്ടെ അതൊക്കെ നാട്ടുകാരാണ് നാട്ടുകാരാകുമ്പോ എപ്പോഴെങ്കിലും പൊരുത്തപ്പെടിയിക്കാമല്ലോ എന്നാ നാട്ടിൽ പെടാത്തവരെ കുറ്റം പറയുന്നവരില്ലേ ഏതോ നാട്ടിലുള്ളവരെ കുറ്റം പറയാറില്ലേ ഞാനും അവനും എന്ത് തമ്മിലെന്ത് ബന്ധമാ എവിടെന്ന് പൊരുത്തപ്പെടിക്കാനാ ഞാൻ പറയട്ടെ ഗ്രൂപ്പ് തിരിച്ചിട്ട് ആലിമീങ്ങളെ കുറ്റം പറയുന്നവരില്ലേ മഹാനായ ശംസുലുലമാനെ കുറ്റം പറയുന്നവരിന്നുമില്ലേ വഫാത്തായി വർഷങ്ങൾ എത്രയായി എവിടെന്ന് പൊരുത്തപ്പെടിക്കാനാ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറ്റം പറയുന്നവരില്ലേ നമ്മളെപ്പ പൊരുത്തപ്പെടിക്കാനാ ഒരു സെക്കൻഡിന്റെ ഗ്യാരണ്ടി ഇല്ലാതെ നമുക്ക് എന്ത് ഗ്രൂപ്പാട് മോനെ തമ്മിൽ ആലിമികളുടെ നല്ല യോജിപ്പിൽ കഴിയുമ്പോ എന്നെ പോലോത്ത വിവരം കെട്ടവൻ ആലിമികളെ കുറ്റം പറഞ്ഞ് നടക്കുമ്പോ അവർക്കൊല്ല പ്രശ്നമുണ്ടോ ആലിമികൾക്ക് പ്രശ്നമുണ്ടോ അവരൈക്യത്തോടെ യോജിപ്പോടെ കഴിയുമ്പോ ഒന്നും തിരിയാത്ത എന്നെ പോലോത്ത ചില മെച്ചന്മാര് ആലിമികളെ കുറ്റം പറഞ്ഞ് നടക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ എപ്പോഴാണ് പൊരുത്തപ്പെടിക്കല് പൊരുത്തപ്പെടിക്കാൻ അവസരമുണ്ടോ രക്ഷപ്പെടാൻ കഴിയുമോ അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ ഒരു കാര്യം ഞാൻ പറയുന്നു ആരെങ്കിലും ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ പൊരുത്തപ്പെടിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ അവരെ ഖബറിന്റെ അടുത്ത് പോയി നിത്യേന സിയാറത്ത് ചെയ്യലോ അല്ലാതെ പൊരുത്തപ്പെടിക്കാൻ വഴിയില്ല കിട്ടൂ ജീവിച്ചിരിക്കുന്നവരെ കൈപിടിച്ചിട്ട് പൊരുത്തപ്പെടിക്കേണ്ടതാണ് അങ്ങനെ ആരെ കുറ്റം പറഞ്ഞിട്ടുണ്ട് എങ്കിലും മരണത്തിലേക്ക് വരികേണ്ട മനുഷ്യ പൊരുത്തപ്പെടേറ്റ് തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏത് സമയത്ത് മരിക്കുമെന്ന് പറയാൻ കഴിയൂല അല്ലാഹു അക്കടവാടുകൾ വീട്ടി നല്ല നിലക്ക് മരിക്കാൻ നമുക്ക് തോഫിക്കയ്യട്ടെ പക്ഷെ രസം കേൾക്കണോ നിങ്ങൾ അരെന്താ അത് പൊരുത്തപ്പെടിക്കാൻ പണിയില്ല ഉസ്താരെ കാരണം എന്ത് മയ്യത്ത് മുമ്പിൽ കൊണ്ടച്ചിരി ഉസ്താരെ ഒരിക്കൽ പറഞ്ഞിരുന്നു ഉസ്താദ് പറഞ്ഞു ഇതാ നമ്മളെ മുഹമ്മദാജി മരിച്ചു ഇന്നലെ ജുമാക്ക് ഉണ്ടായ മനുഷ്യൻ ഇന്നത്തെ മയ്യത്തായിട്ട് കിടക്കുകയാണ് മുഹമ്മദാജി നിങ്ങളെല്ലാവരും മുഹമ്മദാജിക്ക് പൊറുക്കണം എല്ലാരും മുഹമ്മദാജിക്ക് പുറത്തു കൊടുക്കണം അക്കടവാട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളായിട്ട് ബന്ധപ്പെട്ടോളൂ ഉസ്താദ് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് കുടുങ്ങി കഥയൊക്കെ അങ്ങനെ ഒരു സ്ഥലത്ത് ഞാനും പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഇയാള് മരിച്ചതിനു ശേഷം കടക്കാറ് വന്നു എടുത്തേക്ക് വന്നേ വലിയ മോന്റെ അടുത്തേക്ക് വന്നു കടക്കാറ് എന്താ വന്നേ അത് ഉപ്പാരെന്ന് കുറച്ച് പൈസ ഉണ്ട് ഉപ്പാക്കുറിച്ച് പൈസ കിട്ടാണ്ട് ഒക്കെ അതാകുമ്പോ ഞാൻ പള്ളിയിൽ വിളിച്ചേലെ പോയില്ലാരുന്ന് വെക്കപ്പോ അതിന് ശേഷം ഞാൻ നിർത്തി ഇല്ല ഇല്ല നമുക്ക് നമ്മൾ തന്നെ താങ്ങാൻ പിന്നെ മറ്റാൾ താങ്ങുന്ന നമ്മളത് താങ്ങാഞ്ഞെങ്കിലല്ലേ മറ്റാൾ താങ്ങുന്ന തൽക്കാലം ഞാൻ നിർത്തി വെച്ചു ഇല്ല നിങ്ങന്നെ പറഞ്ഞോളി നിങ്ങന്നെ പറഞ്ഞോളി എന്ന് അറിയാം സുബ്ഹാനല്ലാഹ് ആയിക്കോട്ടെ
അങ്ങനെ പൊരുത്തപ്പെടിക്കാൻ വേണ്ടി പറഞ്ഞു. ആരോട്? പള്ളിയിൽ നിസ്കരിക്കാനുള്ള ആളോട്. നിസ്കരിക്കാൻ ആരാ വരുന്നേ? മയ്യത്ത് വരുന്ന നോക്കുന്ന ഒറ്റ പോക്ക്. നിസ്കരിക്കാൻ ആളുണ്ടോ? അവസാനം ഒരു പത്താൾ ഉണ്ടെങ്കിൽ ഇല്ലേ? അവരോടല്ലേ പറയുന്നു, വന്നവർക്ക് പോയില്ലേ? സുബ്ഹാനല്ലാഹ്, വന്നവർക്ക് പോയി. ആരോട് പൊരുത്തപ്പെടിക്കാനാണ്? നമ്മളൊക്കെ ഖബറിന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹ് നീ സലാമത്താക്കണേ റഹ്മാനെ, നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഉറക്കാമി പറഞ്ഞു, മഹാന്റെ പറക്കത്തുകൊണ്ട് അല്ലാഹു സലാമത്താക്കി തരട്ടെ. അല്ലാഹുവിനെ ഞങ്ങളെ സലാമത്താക്കി തരണം റഹ്മാനെ. ഏത് സമയത്തും മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാകണം. അങ്ങനെ മരണത്തിന് വേണ്ടി തൗബ ചെയ്തിട്ട് ഒരുങ്ങുന്ന മനുഷ്യ നിങ്ങൾ കണ്ടോ? മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറയാണ്, അങ്ങനെ ഒരു മനുഷ്യനതാ അവന്റെ രംഗം മരണത്തിന്റെ രംഗമാണ്, സക്കറാത്തിന്റെ രംഗമാണെന്ന് കണ്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതും കൂടി പറയട്ടെ, ഒന്ന് രണ്ട് മസലകൾ. ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അവന്റെ രോഗം മരണത്തിനോട് ടിക്കുന്ന രോഗമാണെന്ന് കണ്ടാൽ ഇമാമിങ്ങൾ പറയാണ്, നീ അവനെ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിക്കണം, എന്നിട്ട് കുളിപ്പിച്ചതാ നല്ല വസ്ത്രം ധരിപ്പിക്കണം, അവന്റെ താടിയൊന്ന് ഒപ്പിക്കണം, അവരെ നഖമൊക്കെ കട്ട് ചെയ്യണം, എന്നിട്ട് വൃത്തിയായക്കുമിലേക്ക് മുന്നിട്ട് അവനെ കടത്തണം. അങ്ങനെ കടത്തിക്കൊണ്ട് നീ എന്താ ചെയ്യേണ്ടത്? ഇവൻ മരിക്കാൻ ഒരുങ്ങുകയാണ്, മരണത്തിന്റെ രംഗത്തിലാ. ആ സമയത്ത് നീ അവിടെ പോയിട്ട് ഇവനൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി കിവിലേക്ക് മുന്നിട്ട് ടുത്തിട്ട് നീ അതാ അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. രോഗം മരണത്തിന്റെ രോഗമാണെന്ന് കണ്ടാൽ ഓ എന്റെ മക്കളെ, ഓ ചെറുപ്പക്കാരേ, ഉപ്പാന്റെ രോഗം സക്കറാത്തിന്റെ രോഗമാണെന്ന് കണ്ടാൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കടത്തല്ലേ, ഐസിയുവിലേക്ക് മാറ്റല്ലേ, ഡോക്ടർമാരെ കയ്യിൽ ഏൽപ്പിക്കല്ലേ. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. എന്താണ്? ഈ രോഗം മരണത്തിന്റെ രോഗമാണെന്ന് കണ്ടാൽ അതാ ചുറ്റും ആൾക്കാരിങ്ങനെ കൂടുന്നു, എന്നിട്ട് ഒരാൾ യാസീൻ ഓതുന്നു, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് മുമ്പിൽ അതാ യാസീൻ ഓതുകയാണ്. മരിച്ചിട്ടില്ല കേട്ടോ, ഒരാള് മുസ്തപ്പെടുത്തി യാസീൻ ഓതുമ്പോ മറ്റൊരാള് സൂറത്തുർ റഅദ്, സൂറത്തുർ റഅദ് എന്നൊരു സൂറത്തുണ്ട്, ആ സൂറത്തുർ റഅദ് മുസ്തപ്പെടുത്തിട്ട് അവിടെ ഓതുകയാണ്. ഈ രണ്ട് സൂറത്ത് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ അതാ ഓതിക്കൊണ്ടേ ഇരിക്കണം. എന്തിനാണ്? മരണത്തിന്റെ വേദന എളുപ്പമായി കിട്ടാൻ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് മുമ്പിൽ യാസീൻ ഓതണം. മരിച്ചതിന്റെ ശേഷമുള്ള വിഷയമല്ല, മരിക്കുന്നതിനു മുമ്പ് തന്നെ യാസീൻ ഓതണം, അവിടെ സൂറത്തുർ റഅദ് ഓതണം. എന്തിനാണ് അത് ഓതുന്നത്? മരണത്തിന്റെ വേദന ഒന്ന് എളുപ്പമായി കിട്ടാൻ. യഥാ രണ്ടുപേരങ്ങനെ ചെയ്യുമ്പോ പിന്നെ നീ എന്താ ചെയ്യേണ്ടത്? ഒരാൾ അവിടെ അവരെ തലന്റെ ഭാഗത്തിരിക്കണം, എന്നിട്ടതാ ഇവന്റെ ചെവിന്റെ അടുത്തിന്റെ ചുണ്ട് വെക്കണം. അവിടെ ചുണ്ട് വെച്ചിട്ട് നീ പറയണം, മരണത്തിന് വേണ്ടി കിടക്കുന്ന മനുഷ്യനിക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുക്കണം, ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചെവിടിന്റെ അരികിനെ ഇരുന്നിട്ട് മെല്ലെ ചൊല്ലണം, അതങ്ങ് ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് അവന്റെ ചുണ്ടിലൂടെ ചൊല്ലുന്നുണ്ടോ? അങ്ങനെ ചൊല്ലിയാൽ ഇനി ചൊല്ലിക്കൊടുക്കണ്ട, അങ്ങനെ ചൊല്ലില്ല എങ്കിലോ വീണ്ടും ചൊല്ലിക്കൊടുക്കണം, ലാ ഇലാഹ ഇല്ലല്ലാ. അങ്ങനെ വീണ്ടും ചൊല്ലിയില്ലെങ്കിലോ വീണ്ടും ചൊല്ലിക്കൊടുക്കണം, അങ്ങനെ ചൊല്ലിയാലോ പിന്നെ നീ ചൊല്ലിക്കൊടുക്കണ്ട. ചൊല്ലിയതിന്റെ ശേഷം അവനതാ സംസാരിക്കുന്നു, എനിക്ക് വെള്ളം വേണം, അല്ലെങ്കിൽ അത് വേണം, ഇത് വേണം എന്ന് സംസാരിച്ചാൽ വീണ്ടും നീ ചൊല്ലിക്കൊടുക്കണം. കാരണം എന്തുകൊണ്ടാണ്? മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അവസാനത്തെ വാക്ക് മങ്കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ, ഇവന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ആയി പോയാൻ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നുപോയി. മുഹമ്മദുർ റസൂലുള്ളാ. അവസാനത്തെ വാക്കില ഇലാഹ ഇല്ലാതെയാകണം. അതിന് ചെവിടിന്റെ അടുക്ക് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കണം. ചൊല്ലിക്കൊടുക്കുമ്പോ അവന്റെ ചുണ്ടിലേക്ക് നോക്കണം, ചൊല്ലുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ ചെല്ലണ്ട, ചെല്ലില്ലേ വീണ്ടും ചൊല്ലിക്കൊടുക്കണം. അവിടെയും ഇമാമിങ്ങൾ പറയുന്നു, ആടെ ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുക്കല് സ്വന്തം മോനുണ്ട്, പിന്നെ അപ്പുറത്തെ അഞ്ചനുണ്ട്, ഈ മരിക്കാൻ കിടക്കുന്ന അനിയനുണ്ട്,
ഞാൻ ചൊല്ലി കൊടുക്കേണ്ടത് മോനാണോ അനിയനാണോ? അനിയൻ ചൊല്ലി കൊടുക്കണം. മോൻ കുറച്ച് ദൂരം നിൽക്കണോ? എന്തേ ഈ മോൻ ഇങ്ങനെ ചെല്ലി കൊടുക്കുമ്പോ ഉപ്പന്നിരിക്കും. ആ കൈന്നില്ലറാ, ഇപ്പന്നെ ചെല്ലി തരാൻ തുടങ്ങിയ സ്വത്തം എടുക്കേണ്ട പരിപാടി വേറൊന്നും ഇല്ല. ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ മനസ്സിനുള്ളിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മരിച്ചാൽ സ്വത്തവകാശം എടുക്കുന്നവരും അല്ലാത്തവരുണ്ടെങ്കിൽ അല്ലാത്തവരാണ് കലിമ ചൊല്ലി കൊടുക്കേണ്ടത്. കാരണം തെറ്റിദ്ധാരണ വരാതിരിക്കാം. മരിക്കാൻ കിടക്കുമ്പോൾ ചിലപ്പോ ചിന്തിക്കാം, തിരക്ക് കൂട്ടുന്നറ ഇപ്പന്നെ, ഇനി പത്ത് ദിവസം ബാക്കിണ്ട്, ഓൻ ഇപ്പന്നെ ലായ പറയാൻ തുടങ്ങിയറാ, മരിക്കട്ടറാ, സ്വത്തെടുക്കറാ. അല്ലേ, ഈ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ അനന്തരം എടുക്കുന്നവരല്ലാത്തവരായിരിക്കൽ നല്ലതാ. പക്ഷെ ആരില്ലെങ്കിലോ അവൻ തന്നെ ആയിരിക്കണം, മകൻ തന്നെ ആയിരിക്കണം. എന്നിട്ടോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറയാണ്, ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനേക്ക് നിങ്ങളുടെ അല്പാൽപ്പം വെള്ളം കൊടുക്കണം. ഒരു സ്പൂണിൽ ഇങ്ങനെ കോരിയിട്ട് ഒരു അല്പാൽപ്പം തൊണ്ടയിലേക്ക് വെള്ളം മുറ്റിച്ചു കൊടുക്കണം. കാരണം മരണത്തിന്റെ സമയത്തുള്ള ദാഹം ഈ കടലിന്റെ വെള്ളം മുഴുവനും അവന്റെ തൊണ്ടയിലേക്ക് ഒലിച്ചു കൊടുത്താലും അവന്റെ ദാഹം തീരൂല. അത്രയും ദാഹിച്ച് പടുക്കുന്ന രംഗമാണ് മരണത്തിന്റെ രംഗം. എന്നാൽ ചെറിയൊരു സമാധാനത്തിന് വേണ്ടി ഒരല്പാൽപ്പം വായിലേക്ക് വെള്ളം മുറ്റിച്ചു കൊടുക്കണേ, ഒരല്പാൽപ്പം വെള്ളം കൊടുക്കണം, കുറച്ച് കുറച്ച് വെള്ളം കൊടുക്കണം. എന്റെ നാട്ടിലൊരു ഉമ്മ മരിച്ചു. അങ്ങനെ മയ്യത്തെല്ലാം കബറടക്കിന് ശേഷം ഞാനിങ്ങനെ ഇരിക്കുമ്പോ രണ്ട് ഒരു മോളും ഒരു മെരിയോളും പറയുന്നു, ഉസ്താദ് ഉമ്മ എത്ര ഉസ്താദ് വെള്ളം കുടിച്ച, രണ്ടര കടയും കുടിച്ചു, രണ്ടര കട കൊടപ്പണം, കൊടപ്പണം അറിയില്ല, രണ്ടര കൊടപ്പണം കുടിച്ചു. ചോദിക്കും എന്താക്കിയാ? ഓള് കൂരി തന്ന് ഞാൻ ബൈക്ക് വിത്തിയ, ഓള് കോരി തന്ന് ഞാൻ ബൈക്ക് വീത്തിയേ. അങ്ങനെ അല്ലാന്ന് പറഞ്ഞ് ഓരോ സ്പൂൺ കുറച്ച് 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 വെള്ളം കൊടുക്കണം, അല്ലാണ്ട് വെള്ളം തീർക്കാനുള്ള പരിപാടിയല്ല. ഓ തൊണ്ട വറ്റിപ്പോകാതിരിക്കാൻ ഒരല്പം വെള്ളം കൊടുക്കണം. അതിന് പിന്നെ വേറെ ചില രഹസ്യങ്ങളുണ്ട്. ഇരിക്കട്ടെ. അങ്ങനെ അതാ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനേക്ക് ഒരല്പം വെള്ളം കൊടുക്കണമെന്ന് ഇമാമിങ്ങൾ പറയുന്നു. കാരണം അതാ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് വരുന്നു പകയൻ ഇബ്ലീസ്. അവൻ വന്നിട്ട് അതാ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവന്റെ കയ്യിലൊരു കൂജയുണ്ട്, ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ എന്തോ നൊരയുള്ള, കുടിക്കാൻ പറ്റിയ നൊര നൊരയുള്ള സാധനമുണ്ട്. ഇവൻ വന്നിട്ട് മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ ഇബ്ലീസിനെ കാണുകയാണ്. അവിടെ ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബക്കാരുണ്ട്. അവരാരും പിശാചിനെ കാണുന്നില്ല. അതാ പിശാച്ച് വന്നിട്ട് അവിടെ നിൽക്കുന്നു, മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ കാണുന്നു. ഇവൻ ചോദിക്കുന്ന കൂജ ഇങ്ങോട്ട് തരുമോ, ആ പാത്രം കുടിക്കാൻ ഇങ്ങോട്ട് തരുമോ? അപ്പളാട് നിൽക്കുന്ന പകയൻ ഇബ്ലീസ് പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്ന ജ്യൂസാണിത്, വെള്ളമാണിത് തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അതെന്താണ്? നീ ഇന്നിവരെ പറഞ്ഞ വാക്കെന്താണ്? ഈ വാക്കൊന്ന് മാറ്റി പറയണം. എന്താ പറയേണ്ടത്? ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാത്തൊരു റബ്ബില്ലെന്ന് നീ പറയണം. അത് പറഞ്ഞാ നിനക്കിത് കുടിക്കാൻ തരാ. ഈ ഇബ്ലീസിന്റെ വാക്കും കേട്ടിട്ടാണ് അവൻ പറയുന്ന വാക്കാണ് കുടിക്കാൻ കൂജക്ക് വേണ്ടിട്ട് പറയുന്നതെങ്കിൽ മാത്ത കാഫിറോ, ഈമാനില്ലാണ്ട് ചത്തുപോകുന്നതാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ ഈ പിശാചിന്റെ കയ്യിലുള്ള കൂജയിലേക്ക് ആഗ്രഹിക്കാതിരിക്കാൻ ഇതാ ഈ മനുഷ്യന്റെ വായിലേക്ക് വെള്ളം ഇങ്ങനെ ഊറ്റിച്ചു കൊണ്ടേയിരിക്കേണ്ടതാണ്. അതാ അവന്റെ ചെവിടില്ല ഇലാഹില്ലാഹ് ചൊല്ലിക്കൊടുക്കണം. ഇനി തീർന്നോ? ഇല്ല. ഇവൻ മരണത്തിന്റെ മുമ്പിൽ മല്ലടിക്കുന്ന സമയമാണ്. അപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഇവന്റെ ഭാവനെ, ഇവന്റെ ധാരണയെ, ഇവന്റെ മനസ്സിനെ അല്ലാഹുവിലേക്ക് തിരിച്ചു കളയണം. മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ മരണത്തിന്റെ വെപ്രാണത്തിലിരിക്കുമ്പോ ഇവന്റെ മനസ്സിനെ റബ്ബിലേക്ക് തിരിക്കണം. അതെങ്ങനെയാണ് റബ്ബിലേക്ക് തിരിക്കേണ്ടത്? അവിടെ നിൽക്കുന്ന ഒരാൾ അതാ ചൊല്ലിക്കൊടുക്കണം, ബാപ്പാ മരിക്കല് കൊണ്ട് വിഷമിക്കേണ്ട ബാപ്പാ, റബ്ബിന്റെ റഹ്മത്ത് വളരെ വിശാലമാണ്. നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിൽ
ആയാലും അല്ലാഹുവിനേക്കൊരു വിഷയം തന്നെയല്ല കാരണം അല്ലയല്ലേ ഖുർആനിൽ പറഞ്ഞത് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ ആശ മുറിയല്ലേ അല്ലാഹുവിന്റെ റഹ്മത്തിനെ പോലും കൊതിക്കണം എന്നല്ലേ പറഞ്ഞത് ആ റബ്ബിന്റെ റഹ്മത്തിനെ കൊതിച്ചു കൊതിച്ചു കൊതിച്ച് നന്നായി മരിക്കണേ ബാപ്പാ ഈ ബാപ്പാനെ ചെവിടിൽ അതാ റബ്ബിനെ കുറിച്ചുള്ള നല്ല ആഗ്രഹം ഇവന്റെ മനസ്സിലിട്ട് കൊടുക്കണം അങ്ങനെ റബ്ബിനെ വല്ലാതെ കൊതിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ ഉറക്കെ ചൊല്ലിയിട്ട് ഈ മനുഷ്യരങ്ങ് മരിച്ചു പോയാൽ അവൻ രക്ഷപ്പെട്ടു പോയില്ലേ അല്ലാഹു നല്ലവരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ ഇവിടെ കിടക്കുന്ന മഹാനായ വലിയന്റെ ബർക്കത്തോണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ സുഹൃത്തുക്കളെ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കണം അത് വല്ലാത്ത പ്രശ്നം തന്നെ അത് വല്ലാത്ത പ്രയാസം തന്നെ ലോകത്ത് കഴിഞ്ഞു പോയ വലിയ വലിയ മഹാന്മാർ അവരൊക്കെയും മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് പിശാച് അവരെ വിട്ടിട്ടില്ല വലിയ വലിയ മഹാന്മാരെ പോലും പിശാച് കലിമ ചൊല്ലാൻ വിട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് ചിന്തിക്കണം മരണത്തിന്റെ സമയത്ത് രക്ഷപ്പെടണം മഹാന്മാരായ ഔലിയാക്കന്മാരോട് ബന്ധം പോണം ബഹുമാനപ്പെട്ട ഔസുല്ലാദം തങ്ങളെ സ്നേഹിക്കുന്നവരാകണം ഹാജാ തങ്ങളെ സ്നേഹിക്കുന്നവരാകണം ഔലിയാക്കന്മാരെ ഹദറത്തിലേക്ക് ഫാത്തിഹ ഓതണം അതുപോലെ സ്വരാത്തുകൾ വർദ്ധിപ്പിച്ച് ജീവിക്കണം മരിക്കുന്ന സമയത്ത് ഈമാൻ രക്ഷപ്പെടാ മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് ഫാത്തിഹ ഓതി അവരുമായി ബന്ധം പുലർത്തി സ്വരാത്തുകൾ അധികരിപ്പിച്ച് നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു നമുക്ക് തന്നെ തൗഫീഖ് ചെയ്യട്ടെ സുഹൃത്തുക്കളെ മരണം ഡെഞ്ചറാണ് മരണത്തിന്റെ വേദന ഡെഞ്ചറാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന്റെ രംഗമല്ലേ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത് അന്ന ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഖാലത്ത് ആയിഷ ബീബി പറയാണ് ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ വഫാത്തിന് വേണ്ടി കിടക്കുകയാണ് കാന ബൈന യദൈ ഹബീബായ തങ്ങളുടെ മുമ്പിൽ ഒരു പാത്രമുണ്ട് ആ പാത്രത്തിൽ നിറയെ വെള്ളമുണ്ട് ഹബീബായ തങ്ങളെ കയ്യിനെ ആ പാത്രത്തിലേക്ക് അങ്ങ് കടത്തുകയാൻ ആ പാത്രത്തിലേക്ക് അങ്ങ് കടത്തിട്ട് പാത്രത്തിലേക്ക് കൈമുക്കിക്കൊണ്ട് ഹബീബായ തങ്ങള അതാ അവിടത്തെ മുഖം ഇങ്ങനെ തടയുകയാണ് മുഖം ഇങ്ങനെ തടകുന്നു മുഖം തടങ്ങിക്കൊണ്ട് പറയുന്നു ഹബീബായ തങ്ങളെന്ന് ചൊല്ലി ചൊല്ലി ചൊല്ലിയിട്ട് വെള്ളം അതാ മുഖത്തിൽ ഇങ്ങനെ തടകിക്കൊണ്ട് പറയാണ് ഇന്നലെ മൗത്തി സക്കറാത് ഇന്നലിൽ മൗത്തിലെ സക്കറാത് മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് കേട്ടോ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് കേട്ടോ ഹബീബായ തങ്ങൾ പാത്രത്തിൽ ഇങ്ങനെ കൈമുക്കി മുഖം ഇങ്ങനെ തടകിട്ട് ലോകത്തിന്റെ നേതാവ് അതാ വിളിച്ചു പറയുന്ന രംഗം ഇന്നലിൽ മൗത്തിലെ സക്കറാത് മരണത്തിന് വേദനയുണ്ട് കേട്ടോ എന്നിട്ട് ഹബീബായ തങ്ങള് അങ്ങ് പറഞ്ഞ് പറഞ്ഞിട്ട് പറയാണ് ഹബീബായ തങ്ങൾ അവസാനമായി ഉച്ചരിക്കുന്നു പിന്നെ അവിടത്തെ റൂഹങ്ങ് പിടിക്കപ്പെട്ടുപോയി സുഹൃത്തുക്കളെ മരണത്തിന്റെ രംഗം അത് വല്ലാത്ത രംഗമാ
അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ കിതാബിൽ പറഞ്ഞില്ലേ ഏതൊരു മനുഷ്യനും മരണത്തിന്റെ രംഗത്തെ കുറിച്ച് നോർക്കണേ സഹോദരാ മരണത്തിന് വാക്കിന്റെ വാക്കിന്റെ അർത്ഥം എന്താണ് നിങ്ങളതാ മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുന്നു ഞങ്ങൾക്ക് മരണത്തെ കുറിച്ചുള്ള ഒരു ബോധം വരണമെങ്കിൽ എനിക്ക് മരിക്കുമെന്ന ചിന്ത വരണമെങ്കിൽ മുശാഹദത്തുൽ മുഹ്തദരി മരണം ആസന്നമായി സഖറാത്തിൽ കടക്കുന്നവരില്ലേ അവരെ മുൻപ് പോയി ഒന്ന് നീ ഹാജരാകണം എന്നിട്ട് പിന്നെ ഫിന്നദരി ഇലൽ മയ്യിത് ആ അമേരിക്കാൻ കടക്കുന്ന മനുഷ്യരിലേക്ക് ഒന്ന് നോക്കണം മുശാഹദത്തു സഖറാത്തിഹി അവന്റെ മരണത്തിന്റെ രംഗമൊന്ന് കാണണം അവൻ മരിക്കാൻ വേണ്ടി കടക്കുമ്പോ അവിടെ കാണുന്ന രംഗങ്ങളൊന്ന് നീ നോക്കണം അസ്റായിലെ റൂഹ് വരുന്ന രംഗം അല്ലാ ആ രംഗം ഒന്ന് നിന്റെ കണ്ണുകൊണ്ടെന്ന് നീ കാണണം ഈ മനുഷ്യൻ പടക്കുകയാണ് തിരിയുകയാണ് മറിയുകയാണ് തന്റെ ഒരു കാലിനെ മറ്റേ കാലിലേക്ക് കൂട്ടിയടിക്കുകയാണ് വല്ലാത്ത രംഗമാണ് ഈ ശരീരത്തിൽ റൂഹ് പിരിയുന്ന സമയമാണ് അങ്ങതാ റൂഹ് പിരിയുന്നു അല്ലാ അല്ലാ എന്റെ ശരീരത്തിൽ നിന്ന് അസ്രായിൽ എന്നിട്ട് ആ റൂഹങ്ങ് ഓടുന്ന സമയത്ത് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു ഈ മനുഷ്യനത മരിക്കാൻ വേണ്ടി കിടക്കുമ്പോ അസ്രായിൽ വന്നിട്ട് അങ്ങ് റൂഹ് ഓടി റൂഹങ്ങ് തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ സുഹൃത്തുക്കളെ എന്റെ ശരീരത്തിൽ നിന്നിട്ട് റൂഹങ്ങ് പിരിയുന്നു ശരീരം അവിടെ കിടക്കുന്നു റൂഹ് അതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് അവിടെ ചില മയ്യത്തിനെ സംബന്ധിച്ച് ഇമാമിങ്ങൾ പറയുന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ ചില മയ്യത്തുകൾ റൂഹ് പോയാലും ചിരിക്കുകയാണ് റൂഹ് പോയാലും പുഞ്ചിരിക്കുന്ന ചില മയ്യത്തുകളെ കണ്ടിട്ടില്ലേ ഇമാമിങ്ങൾ പറയുന്നു എന്നേ ചിരിക്കാനുള്ള കാരണം കാരണം പറയുന്ന കൂട്ടത്തിൽ ഇമാമിങ്ങൾ എഴുതി വെച്ചത് കാണാം ഈ മനുഷ്യൻ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് റഹ്മത്തിന്റെ മാലാക്കന്മാര് വരുന്നു ഇവന്റെ ഹദ്റത്തിലേക്ക് വന്നിട്ട് ഇവനോടെന്താ പറയുന്നൊരു സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ ഇന്നല്ലദീന ഖാലൂ ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ജനങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയാണ് അവരെന്തായിരുന്നു അവരെ ജീവിതം ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ എന്റെ റബ്ബ് അല്ലയാണ് എന്റെ റബ്ബ് അല്ലയാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ഷഹാദത്ത് കലിമ ഉറക്കെ ചൊല്ലി മനസ്സിലങ്ങ് ഉറപ്പിച്ച് നാവുകൊണ്ട് പ്രഖ്യാപിച്ചിട്ട് അവൻ നേരായ വഴിയിലൂടെ ജീവിക്കുകയാണ് അവൻ നിസ്കരിക്കുന്നു നോമ്പ് നോക്കുന്നു ദിക്ര ചൊല്ലുന്നു സ്വലാത്ത് ചൊല്ലുന്നു ഖുർആൻ ഓതുന്നു ഹജ്ജ് ചെയ്യുന്നു സക്കാത്ത് കൊടുക്കുന്നു ഖൈറായ വഴിയിൽ ജീവിക്കുന്നു നബിയത്ത് പറയുന്നില്ല നബിയത്ത് പറയുന്നില്ല കളവ് പറയുന്നില്ല ഭിത്തിരി ഉണ്ടാക്കുന്നില്ല കള്ളു കുടിക്കുന്നില്ല വിഭജിക്കുന്നില്ല മയക്ക് വരുന്നില്ല പിന്നാലെ പോകുന്നില്ല ഒരു വൃത്തികേടിന്റെ പിന്നാലെയും പോകാതെ മുസ്തഖീമായ ചൊവ്വായ വഴിയിലൂടെ ആ മനുഷ്യൻ ദുനിയാവിലങ്ങ് ജീവിച്ചാൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലാഹു ഭാഗ്യം തരട്ടെ നേരായ നേരായ വഴിയിലങ്ങ് ജീവിച്ച് അല്ലാഹുവിൽ ഉറപ്പിച്ച് വിശ്വാസം ഉറപ്പിച്ച് നേരായ റൂട്ടിലൂടെ ജീവിച്ച മുഅ്മിനീങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നത് കേട്ടോളൂ കിന്നയിൽ വാലുകൾക്കുന്ന മുഅ്മിനീങ്ങളെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന
മുഅ്മിനീങ്ങളോട് ഖുർആൻ ഒരു സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി പോവാ. എന്താ ഖുർആൻ പറയുന്നത്? അല്ലാഹുവിനെ റബ്ബായി ഉറപ്പിച്ച് കലിമത്തു തൗഹീദ് ഉറപ്പിച്ചിട്ട് നേരായ വഴിയിൽ ജീവിക്കണം. എന്നാൽ ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയം തതനസ്സലു അലൈഹിൽ മലായിക, ഈ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവിടത്തേക്ക് മലക്കുകളുടെ ഒരു കൂട്ടം മലക്കൾ അവിടെ ഇറങ്ങി വരികയാണ്. ഈ മനുഷ്യൻ മരിക്കാൻ വേണ്ടി കിടക്കുന്നു, അവിടെ ഒരു കൂട്ടം മലക്കൾ അങ്ങിറങ്ങി വരികയാണ്. വന്നിട്ട് ആ മലക്കൾ എന്താണ് ഇവനോട് പറയുന്നത്? ഇവൻ മരണത്തിന്റെ രംഗത്തിലാ, ഇവൻ സക്കറാത്തിന്റെ വെപ്രാളത്തിലാ. ആ സമയത്ത് മലക്കൾ വന്നിട്ട് എന്താണ് ഇവനോട് പറയുന്നത്? അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കണ്ട. ആരാ പറയുന്നത്? ഉമ്മയല്ല, ബാപ്പയല്ല, തന്നെ കെട്ടിയ ഭാര്യയല്ല പറയുന്നത്. റബ്ബിന്റെ ദീന് മുറുകെ പിടിച്ച ജീവിച്ച മുഅ്മിനീങ്ങൾ അവരങ്ങ് മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, അവിടത്തേക്ക് മലക്കുകൾ ഇറങ്ങി വരികയാണ്. ആ മലക്കൾ വന്നിട്ട് ഈ മനുഷ്യരോട് പറയാണ്, അല്ലാ തഖാഫൂ, പേടിക്കല്ലേ, വലാ തഹസനു, നിങ്ങൾ ബേജാറാകല്ലേ. ആ ഒരു നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ. ബിഹഖി സയ്യിദുനൽ മുസ്തഫ മുഹമ്മദിൽ, ബിഹഖി സയ്യിദുനൽ മുസ്തഫ മുഹമ്മദിൽ, ബിഹഖി സയ്യിദുനൽ മുസ്തഫ മുഹമ്മദിൽ. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله واهل البدير يا الله صلاة الله. صلات الله سلام الله على ياسين حبيب الله. ബദ്രീങ്ങളെ കാവൽ നൽകണം റഹ്മാനേ, ബദ്രീങ്ങളെ സഹായം നൽകണേ അല്ലാ. ബിഹഖി സയ്യിദുനൽ മുസ്തഫ മുഹമ്മദിൽ സുഹൃത്തുക്കളെ, ആ മലക്കുകൾ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് വരുന്നു. വന്നിട്ടാണ് മലക്കുകൾ പറയുന്നത്, പറയുന്നത് ഉമ്മയല്ല, പാപ്പയല്ല, കുടുംബക്കാരെ ആരും മരിക്കവരെ കാണുന്നില്ല. അവിടെ കാണാത്ത മലക്കുകൾ വന്നിട്ട് പറയുന്നു, പേടിക്കണ്ട മോനെ, നീ ബേജാറാകണ്ട മോനെ. വാബ്ശിറൂബിൽ ജന്നാ, ഓ മനുഷ്യ, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷിക്കണം, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷിക്കണം. മരിക്കാൻ കിടക്കുന്ന മനുഷ്യനോട് വന്നിട്ട് മലക്കുകൾ പറയാട്, നിങ്ങൾ സന്തോഷിക്കണേ. വാബ്ശിറൂബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണേ. മലക്കുകൾ വന്നിട്ട് മുഅ്മിനീങ്ങളോട് പറയാണ്, അല്ലാഹുവിനെ വിശ്വാസം ഉറപ്പിച്ചിട്ട് നല്ല ശരിയായ റൂട്ടിലൂടെ ജീവിച്ച, നിസ്കാരം ഒഴിവാക്കാതെ, നോമ്പ് ഒഴിവാക്കാതെ, സക്കാത്ത് ഒഴിവാക്കാതെ, ഹജ്ജ് ഒഴിവാക്കാതെ, ദൈവത്തിന് വീമത്ത് പറയാതെ, കള്ളുപിടിക്കാതെ, വ്യഭിചരിക്കാതെ, അക്രമിക്കാതെ, കൊള്ളയടിക്കാതെ, മയക്കു മരുന്നിന്റെ ലഹരിന്റെ വികാരത്തിന്റെ അടിമകളാകാതെ, നല്ല നിരക്ക് റബ്ബിനെ പേടിച്ച് ജീവിച്ച മനുഷ്യൻ അവരെങ്ങ് മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് മലക്ക് വന്നിട്ട് പറയുന്നു, പേടിക്കണ്ടോ?
വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുണ്ട് സന്തോഷിച്ചോളൂ മോനേ മലക്ക് ഇങ്ങനെ പറയുമ്പോൾ ഇവൻ സന്തോഷിക്കുകയാണ് ആ മലക്ക് അവനിക്ക് സ്വർഗം കാണിക്കുകയാണ് സ്വർഗത്തിന്റെ ഫോട്ടോ ഇങ്ങനെ കാണിക്കുകയാണ് ആ സ്വർഗത്തിലെ തരുണിമണികളായ ഹൂർലിംഗങ്ങളെ കാണിക്കുകയാണ് ഈ മനുഷ്യൻ ഈ സ്വർഗത്തിലേക്കും ഹൂർലിംഗങ്ങളിലേക്കും ഇങ്ങനെ നോക്കി ആ സ്വർഗത്തിന്റെ ഹൂർലിംഗങ്ങളായ പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കി പുഞ്ചിരിക്കുന്ന സമയത്ത് ഇവന്റെ റൂഹിലെ മലക്കുകൾ ഊരിയെടുക്കുകയാണ് ഇവൻ അതാ സമയത്ത് ചിരിക്കുകയാണ് മരിച്ചു കിടന്നാലും മയ്യത്ത് അവിടെ ചിരിച്ചു കിടക്കുകയാണ് അല്ലാഹു നമ്മളെ മയ്യത്ത് പുഞ്ചിരിയോടെ കിടക്കുന്ന മയ്യത്തുകളാക്കി തരണം റഹ്മാനേ മലക്കൾ നിർത്തിയില്ല ഇനിയും മലക്കൾ പറയാണ് ലഹുനു ഔലിയാഉകും ഫിൽ ഹയാതി ദുനിയാ വഫിൽ ആഖിറാ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നവരാണ് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നവരാണ് നിങ്ങളെ കൈവിടൂല നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ മലക്കൾ വന്നിട്ട് പറയുന്ന വാക്കാട് നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട് കേട്ടോ എന്നിട്ട് ആ മലക്കൾ എന്താ പറയുന്നത് ഒലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും ആ സ്വർഗത്തിലുണ്ട് നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് എന്താണോ ആഗ്രഹിക്കുന്നത് ഒലക്കും ഫീഹാ മാ തദ്ദഊൂ നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമൊക്കെ ആ സ്വർഗത്തിലുണ്ട് കേട്ടോ മരക്കൾ വന്നിട്ട് ഇങ്ങനെ സന്തോഷ വാർത്ത അറിയിക്കുമ്പോ സുഹൃത്തുക്കളെ ആ സന്തോഷ വാർത്ത ലഭിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനേ തമ്മാടികൾ മരിക്കാൻ വേണ്ടി കിടന്നാല് ഈ ഭാഗ്യം കിട്ടൂല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ നാറിയ ദുനിയാവിന്റെ പിന്നാലെ കൂടിയിട്ട് വേണ്ട ഇത്തരത്തിന്റെ അക്രമത്തിന്റെ ഗുണ്ടാസിത്വത്തിന്റെ പിന്നാലെ പോകുന്നതിന് പകരം റബ്ബിനെ പേടിച്ച് റബ്ബിലേക്ക് മടങ്ങി തഖ്വയിൽ അധിഷ്ഠിതമായി നല്ല ഒരു ജീവിതം ജീവിക്കണം മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്നിട്ട് സന്തോഷിപ്പിക്കാൻ ആ മലക്ക് പേടിക്കണ്ടെന്ന് പറയാൻ സ്വർഗം കാണിക്കാൻ ആ സ്വർഗത്തിൽ മുഴുവനും നിനക്കാണെന്ന് മലക്കിൽ നിന്നോട് പറയുന്ന സമയത്ത് നീ പുഞ്ചിരിയോടെ കടന്നു മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ അങ്ങനെ ഊഹങ്ങ് പുറത്തേക്ക് നീങ്ങുകയാണ് ഊഹങ്ങ് പുറത്തേക്ക് നീങ്ങുകയാണ് സുഹൃത്തുക്കളെ എന്റെ ബോഡിയിൽ നിന്നിട്ട് എന്റെ റൂഹങ്ങ് പിരിഞ്ഞു പോയാ നേരത്തെ ഇവിടെ സ്വാഗതം പറയുമ്പോ വന്യേരോ പറഞ്ഞ വാക്ക് അതേ റഫീഖ് സാരി ഉസ്താദ് എന്നാണ് പക്ഷേ ഇപ്പോൾ എന്റെ റൂഹ് പോയാ ഞാൻ റഫീഖ് അല്ല ഞാൻ സാരി അല്ല ഞാൻ ഉസ്താദ് അല്ല പിന്നെ എന്റെ പേര് മയ്യത്ത് എന്നല്ലേ റൂഹുണ്ടാകുമ്പോ എന്തൊക്കെ പേരാണ് അല്ലേ അൽഉസ്താദ് എന്നും അൽഹാജി എന്നും എങ്ങനെയാണ് ബഹുമാനങ്ങളും മഹത്വങ്ങൾ എത്രയാണ് പക്ഷേ ഈ മഹത്വങ്ങൾ മുഴുവനും എന്റെ റൂഹന്റെ ശരീരത്തിലുണ്ടാകുന്ന സമയത്താണ് എന്റെ റൂഹ് എന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോയാ പിന്നെ എന്റെ പേര് മയ്യത്ത് എന്നല്ലേ വന്നവരൊക്കെ ചോദിക്കുന്നത് ഉസ്താദ് എവിടെയെന്നല്ല മയ്യത്ത് എവിടെ വന്നവരൊക്കെ ചോദിക്കുന്നത് ഉസ്താദിനെ കുളിപ്പിക്കാൻ എടുക്കുന്നത് എപ്പോഴെന്നല്ല വന്നവരൊക്കെ ചോദിക്കുന്നത് മയ്യത്ത് എടുക്കുന്നത് എപ്പോഴാ ഒരു സെക്കൻഡ് കൊണ്ട് എന്റെ പേര് മാറിപ്പോവുകയല്ലേ എന്താ മാറാനുള്ള കാരണം എന്റെ റൂഹന്റെ ശരീരത്തിൽ നിന്ന് അരാ അങ്ങ് പിരിഞ്ഞു പോയില്ലേ സുബ്ഹാന റബ്ബി ഇപ്പോൾ
നാട്ടുകാരെല്ലാം മരണവാർത്ത കേട്ടപ്പോ വരുന്നു നിന്റെ മുഖത്തിന്റെ തുണിയൊന്ന് എത്തി നോക്കിയിട്ട് അവര് മടങ്ങി പോകുന്നു നീ അവിടെ മലർന്നു കിടക്കുന്നു ഞാൻ അവിടെ മലർന്നു കിടക്കുന്നു അല്ലാ അല്ലാ എനിക്ക് എണിക്കാൻ കഴിയുന്നില്ല കയ്യും കാലും മരക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല ഞാനങ്ങ് കട്ടിലിൽ മലർന്ന് മലർന്ന് കിടക്കുകയാണ് അല്ലാ അല്ലാ സുഹൃത്തുക്കളെ അതാ കുളിപ്പിക്കാൻ എടുക്കുന്ന തിരക്കിലാണ് എന്നെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു ഈ 42 വയസ്സായ ഞാൻ എന്റെ ചെറുപ്പത്തിൽ എന്നെ ഉമ്മ കുളിപ്പിച്ചതല്ലാതെ എന്റെ പ്രായം മുതൽ ഇന്നവരെ എന്നെ ആരും കുളിപ്പിച്ചിട്ടില്ല ഞാൻ സ്വന്തമായി കുളിക്കുന്നവനാ എന്റെ കുളിമുറിയിലേക്ക് ഇന്നവരെ ആരും വന്നിട്ടില്ല പക്ഷേ ഇപ്പൊ എന്നെ കൊണ്ടുപോയി ഒരു കട്ടിലിൽ കടത്തിയിട്ട് മൂന്നോ അഞ്ചോ പേര് കൂടി എന്നെ കടത്തിയിട്ട് അങ്ങനെ കുളിപ്പിക്കുകയാണ് അല്ലാ അല്ലാ ഇമാമീങ്ങൾ അവരെ കിതാബിൽ എഴുതി വെക്കുകയാണ് ഞാൻ ചുരുക്കി പറയട്ടെ അങ്ങനെ കുളിപ്പിച്ചിട്ടത് അവിടുന്ന് എന്റെ ഔറത്തിന്റെ ഭാഗത്തെ കടിമുണ്ടൊടിപ്പിച്ചിട്ട് ഒരു കമീസും ധരിപ്പിച്ചിട്ട് എന്നെ വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഒരു മൂന്ന് തുണിയും പിരിച്ചിട്ട് എന്നെ കാത്തു നിൽക്കുകയാണോ എന്നെ കൊണ്ടുവന്ന് അവിടെ കടത്തിയില്ലേ എന്റെ മൂക്കിലേക്ക് പരത്തി വെച്ചില്ലേ എന്റെ ചെവിയിലേക്ക് പരത്തി വെച്ചില്ലേ ഇതുവരെ ഹറാമ് കേട്ട ചെവിക്ക് എനിക്കൊന്നും കേൾക്കാൻ വയ്യ എല്ലാ മണത്ത എന്റെ മൂക്ക് പരത്തി വെച്ച് വന്നാക്കിയില്ലേ എന്റെ വായിലേക്ക് പരത്തി വെച്ചില്ലേ എന്റെ സുജൂദിന്റെ എല്ലാ സ്ഥലങ്ങളിലും പരത്തി വെച്ചില്ലേ അവസാനം ആ മൂന്ന് തുണിയിൽ എന്നെ ഒന്ന് ചുരുട്ടി കെട്ടിയിട്ട് മുറുക്കിയിട്ട് എന്നെ മയ്യത്തെ കട്ടിലും വെച്ചിട്ട് എന്നെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയില്ലേ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ അഭിവായ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസും കൂടി പറയട്ടെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കരയുന്നത് ആരാണ് അവന്റെ ഭാര്യയല്ല അവന്റെ മക്കളല്ല അവന്റെ കുടുംബക്കാര് അല്ല ഏറ്റവും കൂടുതൽ കരയുന്നത് ആരാണ് അവന്റെ സ്വന്തം റൂഹാണ് ഈ മനുഷ്യന്റെ റൂഹങ്ങ് റബ്ബിന്റെ മുമ്പിലേക്ക് പോയി റബ്ബിന്റെ മുമ്പിൽ മലക്കിൽ കൊണ്ടുവെക്കേണ്ട സ്ഥലത്തങ്ങ് കൊണ്ടുവച്ചപ്പോ റൂഹ് അല്ലാഹുവിനോട് പറയാണ് പടച്ച റബ്ബേ ഞാനൊന്ന് ഭൂമിയിലേക്ക് മടങ്ങിയിട്ട് ഞാൻ ഇതുവരെ കൂടെ താമസിച്ച മുഹമ്മദ് ആജിയുണ്ട് അയാളിങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട് ഞാൻ എന്റെ കൂടെ ഉണ്ടായ മുഹമ്മദ് ആജിയെ ഒന്ന് കണ്ടുവരട്ടെയോ റബ്ബിനോട് റൂഹങ്ങ് സമ്മതം ചോദിച്ചിട്ട് റൂഹിങ്ങനെ വരുമ്പോ ഇതുവരെ താമസിച്ച വീട്ടിലേക്ക് റൂഹ വരികയാണ് അങ്ങ് റൂഹങ്ങ് വന്നിട്ട് ഈ മനുഷ്യരിങ്ങനെ കടക്കുന്നത് കാണുമ്പോ മയ്യത്ത് കട്ടിയ കടത്തിയ കട്ടിലിൽ ഈ റൂഹങ്ങ് നിന്നിട്ട് മയ്യത്തിനെ നോക്കിക്കരയുന്നു ഞാൻ കൂടെ ഉണ്ടായ സമയം ആ സമയത്ത് ഇവൻ നടന്നവനാണ് ഓടിയവനാണ് കളിച്ചവനാണ് ഇരുന്നവനാണ് നടന്നവനാണ് ചിരിച്ചവനാണ് കരഞ്ഞവനാണ് പക്ഷേ ഞാനങ്ങ് വിട്ടുപിരിഞ്ഞപ്പോ ഇയാളങ്ങ് മലർന്നു കിടക്കുകയല്ലേ അതാ റൂഹങ്ങ് കരയുന്നു മയ്യത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോയാലും അവിടെയും ഈ മയ്യത്തിനെ നോക്കിയിട്ട് റൂഹ് കരയാ അവസാനം കഫൻ ചെയ്യുന്ന സമയത്ത് ഈ റൂഹങ്ങ് കരയുന്നു
മയ്യത്തിനെ മയ്യത്തെ കട്ടിലിലങ്ങേ വെച്ചിട്ട് അതാ ഇവിടത്തെ ചെറുപ്പക്കാരെ മയ്യത്തിനെ ചുമലിൽ വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ റൂഹ് മയ്യത്തെ കട്ടിലിന്റെ മുകളിൽ കയറിയിരിക്കുന്നു എന്നിട്ട് നേരെ വീട്ടിലേക്ക് നോക്കുന്നു അതാ വീട്ടിന്റെ പുറത്തു നിന്നിട്ട് ഉമ്മ കരയുന്നു ഭാര്യ കരയുന്നു മക്കൾ കരയുന്നു ഈ കരയുന്ന സമയത്ത് മയ്യത്തെ കട്ടിലിന്റെ മുകളിൽ നിന്നിട്ട് റൂഹങ്ങ് നിലവിളിക്കുന്നു അതാ ഈ കുടുംബത്തിനെ വിട്ടുപിരിഞ്ഞിട്ടല്ലേ ഞങ്ങൾ പോകുന്നത് റൂഹന്റെ വല്ലാത്ത നിലവിളിയാണ് കേട്ടോ മയ്യത്ത് പള്ളിയിലേക്കെന്ന് കൊണ്ടുപോയിട്ട് പള്ളിന്റെ മുമ്പിലങ്ങ് മയ്യത്തങ്ങ് കടത്തി കഴിഞ്ഞാൽ അവിടെയും റൂഹദാ മയ്യത്തെ കട്ടിലിൽ കിടക്കുന്നു ഈ മനുഷ്യന്റെ കൂടെ ഞാൻ ഉണ്ടാകുന്ന സമയത്ത് ഇവൻ നേരത്തെ എഴുന്നേറ്റ് നിസ്കരിച്ചവനാണ് റുക്കുഉം സുജൂദും നന്നായി ചെയ്തവനാണ് പക്ഷേ ഇപ്പോൾ ഇവൻ കടത്തിയവനല്ലേ ഞാനങ്ങ് പിരിഞ്ഞപ്പോ ഇവനിക്ക് കഴിവില്ലല്ലോ ജനങ്ങളൊക്കെ നിന്നിട്ട് ഇവന് മയ്യത്ത് നിസ്കരിക്കുന്ന രംഗം കാണുമ്പോ റൂഹങ്ങ് കരയുകയാണ് എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് മയ്യത്തിന് കബറിസ്ഥാനിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ് അവിടെയും റൂഹങ്ങ് പൊട്ടി പൊട്ടിക്കരയാണ് മയ്യത്തിന് കബറിലേക്ക് അങ്ങ് താഴ്ത്തി വെക്കുന്ന സമയം അല്ലാ അല്ലാ കബറിന്റെ പക്കിൽ റൂഹങ്ങ് നിൽക്കുകയാണ് എന്നിട്ട് മയ്യത്തിലേക്ക് നോക്കുകയാണ് അതാ മയ്യത്തിനെ കബറിൽ കടത്തുന്നു കിന്നിയിൽ വേല കളിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ ഓ മുസ്ലിം ചെറുപ്പക്കാരികളെ അറാബിന്റെ പിന്നാലെ പോകുന്ന മക്കളെ ഏത് സമയത്തും മയക്ക് വരുന്നതിന്റെ കഞ്ചാവിന്റെ ലഹരിന്റെ കള്ളിന്റെ പിന്നാലെ പോകുന്ന മുസ്ലിം യുവാക്കളെ രാത്രി ഉറക്കമില്ലാതെ വാട്സപ്പിലൂടെ സമയം കളഞ്ഞിട്ട് അന്യ പെണ്ണും പുരുഷനും അതാ യന്ത്രത്തിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന യന്ത്രത്തിലൂടെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ പരസ്പരം ഫോട്ടോകൾ കൈമാറിയിട്ട് വികാരം പുറപ്പെടുത്തുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇങ്ങനെ ഹറാമിന്റെ പിന്നാലെ നടക്കുന്ന മുസ്ലിം സഹോദരങ്ങളെ എന്നെ കൊണ്ടുപോയി ആ കബറിലേക്ക് താഴ്ത്തുന്ന രംഗം ഒന്ന് ഓർത്തിട്ടുണ്ടോ രണ്ടു മൂന്ന് ആൾക്കാർ കൂടി എന്റെ ജനാജന കബറിലേക്ക് അങ്ങ് താഴ്ത്തി അടുങ്ങിയ കബറിന്റെ ഉള്ളിൽ ചിരിച്ച് അങ്ങ് കബറിലങ്ങ് വെക്കപ്പെട്ടാൽ എന്നിട്ട് കൂടെ കല്ലങ്ങ് മൂടിയാൽ പിന്നെ കബറ് ഇരുട്ടാ അവിടെ ഫാനില്ല അവിടെ എ സി ഇല്ല അവിടെ എയർ കണ്ടീഷൻ ഇല്ല അവിടെ യാതൊരു വെളിച്ചവുമില്ല കബറിന്റെ മൂടുകല്ലും മൂടിക്കഴിഞ്ഞതിന്റെ ശേഷം നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരുമെല്ലാം ഒരു മൂന്ന് പിടി മണ്ണും വാരി വലിച്ചെറിയുമ്പോ അതാ കബറ് വിളിക്കുന്ന ജോലിക്കാരി കബറിൽ മണ്ണ് കോരിയിട്ട് ചവിട്ടി മുറുക്കിയിട്ട് അവസാനം കല്ലും വെച്ചിട്ട് തൽക്കീനോതി പിരിയുമ്പോ സുഹൃത്തുക്കളെ ഇതുവരെ റഫീഖ് സാരിക്ക് കൂട്ടുകാരുണ്ട് മുഹിബ്ബീങ്ങളുണ്ട് പേശക്കാരുണ്ട് സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുണ്ട് പക്ഷേ ഇപ്പൊ ഞാൻ ഒറ്റക്കാൻ എന്നെ കൊണ്ടുവച്ച് പിരിയുമ്പം എന്റെ കൂടെ ആരുമില്ല ഇനി പറയട്ടെ ഇതാ ഇന്നൽ മയ്യത ഇദാ വലി അഫീ ഖബ്രിഹി ഒരു മയ്യത്തിനെ കബറിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയത്ത് അതാ സുഹൃത്തുക്കളെ രക്ഷപ്പെടാനുള്ള ഒരു വഴിയും കൂടി പറയട്ടെ അതാ എല്ലാവരും പിരിയുന്ന സമയത്ത് അവിടത്തേക്ക് മലക്ക് വരാതിരിക്കുകയാണ് ഫൈൻകാന മുഅ്മിന ഈ കടക്കുന്ന മനുഷ്യൻ മുഅ്മിനായ മനുഷ്യനാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ആ മുഅ്മിൻ
മുഅ്മിനായ മനുഷ്യനാണെങ്കിലേ കാനത്തി സ്വലാത്തു ഇന്ദ റൗസിഹി ഇവരൊക്കെ പിരിയാനാകുന്ന സമയത്ത് ഈ ഖബറാളി വറ്റിട്ട് ഇങ്ങനെ ഖബറിൽ കിടക്കുന്ന സമയത്ത് ഇവന്റെ ജീവിതകാലത്തെ നിസ്കരിച്ച നിസ്കാരങ്ങളിലേ അത് വന്ന് ഇവന്റെ തലയുടെ ഭാഗത്ത് ഇങ്ങനെ നിസ്കാരം നിൽക്കുകയാണ് വകാന സിയാമു അയ്യമീനിഹി അവൻ നോറ്റ ഫർളും സുന്നത്തുമായ നോമ്പുകളില്ലേ ആ നോമ്പ് വലതുഭാഗത്ത് വന്നിട്ട് നിൽക്കുകയാണ് വകാനത്തി സകാത്തു അൻശിമാരിഹി ഇടതുഭാഗത്ത് വന്നിട്ട് സകാത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അരാ വകാന ഫീലുൽ ഖൈറാത്തി മിന സദഖത്തി വസ്സലാത്തി വൽ മഅറൂഫി വൽ ഇഹ്സാനി ലന്നാസി ഇന്ദരിജിലൈ അവന്റെ കാലിന്റെ ഭാഗത്ത് വന്നിട്ട് അവന്റെ സദഖ അവന്റെ മറ്റു സുന്നത്ത് നിസ്കാരങ്ങൾ അവന്റെ നൽകാര്യങ്ങൾ എല്ലാം വന്നിട്ട് കാലിന്റെ ഭാഗത്ത് നിൽക്കുകയാണ് അവൻ തലയുടെ ഭാഗത്ത് നിസ്കാരം വലതു ഭാഗത്ത് നോമ്പ് ഇടതു ഭാഗത്ത് സകാത്ത് കാലിന്റെ ഭാഗത്ത് സദഖയും ഹജ്ജും സൽക്കർമ്മങ്ങളും ഒക്കെ കാലിന്റെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതാ മലക്ക് ഇവന്റെ അടുത്തേക്ക് വരികയാണ് രണ്ട് മലക്കുകൾ ഇവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ് രണ്ട് മലക്കൾ ഇവന്റെ തലന്റെ ഭാഗത്ത് വരുമ്പോ അതാ തഖൂലു സ്വലാ തലന്റെ ഭാഗത്ത് നിസ്കാരം പറയുന്നു ഇവനെ തൊടാൻ പറ്റൂല മലക്കുകളെ ഈ മയ്യത്തിനെ തൊടാൻ പറ്റൂല അപ്പോഴാണ് മലക്കുകൾ ഇടത് വലതു ഭാഗത്തിലേക്ക് പോകുന്നു വലതു ഭാഗത്ത് ഇവനെ കാത്തുകൊണ്ട് നോമ്പുകൾ നിൽക്കുകയാണ് നോമ്പുകൾ പറയുന്നു ഓ മലക്കുകളെ ഇവനെ തൊടാൻ പറ്റൂല മലക്കുകൾ ഇടതുഭാഗത്തേക്ക് പോകുമ്പോ അവിടെയുണ്ട് ഇവന്റെ സകാത്തു സകാത്ത് പറയുന്നു മലക്കുകളെ ഇവൻ എന്റെ ആളാണ് തൊടാൻ പറ്റൂല അവസാനം കാലിന്റെ ഭാഗത്തേക്ക് വരുമ്പോ കാലിന്റെ ഭാഗത്ത് ഹജ്ജിയും സദഖയും അതുപോലെയുള്ള എല്ലാ സൽക്കർമ്മങ്ങളും ഒരുമിച്ച് കൂടി പറയുന്നു ഈ മയ്യത്തിനെ തൊടാൻ പറ്റൂല ഇത് ഞങ്ങളെ ആളാണ് റബ്ബ് ഈ മനുഷ്യർക്ക് കൊടുക്കുന്ന സന്തോഷം എത്രയാണ് സുഹൃത്തുക്കളെ നിസ്കരിച്ചോളൂ നോമ്പ് നോക്കോളൂ കാത്ത് കൊടുത്തോളൂ സൽക്കർമ്മങ്ങൾ ചെയ്തോളൂ ഈ സൽക്കർമ്മങ്ങളെല്ലാം ഇവനെ തടയുമ്പോ ഈ രണ്ട് മലക്കൾ വീണ്ടും ഇവന്റെ തലന്റെ ഭാഗത്തേക്ക് പോവുകയാണ് തലന്റെ ഭാഗത്ത് പോയിട്ട് ഈ മരിച്ചു കിടക്കുന്ന മയ്യത്തിനോട് എഴുന്നേൽക്കാൻ വേണ്ടി പറയുന്നു മയ്യത്ത് എഴുന്നേൽക്കുന്നു അതാ തലന്റെ ഭാഗത്ത് നിസ്കാരത്തിന്റെ അപ്പുറത്തുനിന്ന് ഈ മലക്ക് ഇങ്ങനെ കൈപൊക്കിയിട്ട് ഒരാളെ ചോദിക്കുന്നു ഇതാരാണ് അൽ തഹരിഫു ഇയാളെ പരിചയമുണ്ടോ മോനെ മലക്ക് ദൂരെ നിന്നിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് ഇയാളെ പരിചയമുണ്ടോ അപ്പോഴാണ് കടക്കുന്ന മനുഷ്യന്റെ തലയുടെ ഭാഗത്ത് നിസ്കാരം വലതു ഭാഗത്ത് നോമ്പ് ഇടതു ഭാഗത്ത് സക്കാത്ത് കാലിന്റെ ഭാഗത്ത് മറ്റു സൽക്കർമ്മങ്ങള് ഈ കാവൽ നിൽക്കുന്ന കോട്ടന്റെ ഉള്ളിൽ നിന്നിട്ട് ആ മനുഷ്യന് മലക്കിനോട് പറയാണ് ആദാ ഹബീബി ആദാ ഹബീബി ആദാ ഹബീബി وقرت عيني محمد رسول الله അതെന്റെ ഹബീബാണ് അതെന്റെ ഹബീബാണ് എന്റെ എല്ലാമായ നേതാവാണ് ഹബീബായ തങ്ങളാണെന്ന് പറയുന്ന സമയത്ത് സുഹൃത്തുക്കളെ ആ മലക്ക മനുഷ്യനോട് പറയാണ് നം കനൗമത്തിൽ അറോസ് നീ ഒരു പുതിയ പള ഉറങ്ങുന്നത് പോലെ ഇവിടെ ഉറങ്ങിക്കോ മോനെ മലക്കുകൾ അവനോട് പറയുന്നു ഈ മനുഷ്യനതാ കബറിൽ വെച്ചുകൊണ്ട് ഇസ്രാഫീൽ എന്ന മലക്കിന്റെ രണ്ടാമത്തെ ഊത്ത് വരെ ഇവൻ അതാ കബറിൽ വെച്ച് സന്തോഷത്തോടെ കഴിയുന്നു
ഇതൊരു നല്ല ഭാഗ്യം സാധുക്കളായ ഞങ്ങൾക്ക് ഇവിടെ കിടക്കുന്ന വലിയന്റെ ബർക്കത്തുണ്ട് ഞങ്ങളെ മശായിഖന്മാരെ ബർക്കത്തുണ്ട് ഈ ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ ഈ ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ ഞങ്ങളെ നിസ്കാരവും ഞങ്ങളെ നോമ്പും ഞങ്ങളെ സക്കാത്തും ഞങ്ങളെ ഹജ്ജുകളും എല്ലാം ഞങ്ങൾക്ക് നാളെ ഖബറിൽ കാവലാക്കി തരണം റഹ്മാനേ ഭയാനകരമായ രംഗം അത് ഓർത്ത മഹദിയാണ് ബീബി റാബിഅത്തുൽ നബിയ ഉമ്മമാരെ നിങ്ങളുടെ നേതാവാണ് റാബിഅത്തുൽ നബിയ റാബിഅത്തുൽ നബിയ എപ്പോഴും പറയുന്ന രാത്രിയാകുമ്പോ പറയും ഞാൻ ഇന്ന് മരിക്കും രാവിലെ ആകുമ്പോ പറയും ഞാൻ ഇങ്ങനെ മരിക്കും ഞാൻ ഇന്ന് മരിക്കും ഞാൻ ഇന്ന് മരിക്കും ഓരോ ദിവസവും രാത്രിയും പകലും ഇങ്ങനെ പറയും ഞാൻ ഇന്ന് മരിക്കും ഞാൻ ഇന്ന് മരിക്കും ഞാൻ ഇന്ന് മരിക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് രാത്രി മരിക്കുമെന്ന് പറഞ്ഞു ഉറങ്ങൂല ഇബാദത്ത് എടുക്കും പകലയാൽ ഞാൻ ഇപ്പോൾ മരിക്കും എന്ന് പറഞ്ഞ് പകലും ഉറങ്ങൂല രാത്രിയും പകലും ഉറങ്ങാതെ വർഷങ്ങളോളം ജീവിച്ച മഹദിയാണ് മഹദിയ അവർക്ക് ഉറക്കം വരുന്നില്ല അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു ഈ കിന്നിയരുള്ള മുഅ്മിനീങ്ങള് മരണത്തെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞത് നമുക്കൊന്ന് മുഖം നോക്കി പുഞ്ചിരിച്ച് റാഹത്തോടെ പിരിയാമല്ലോ ഒന്ന് എല്ലാവരും എഴുന്നേറ്റിന്റെ മുമ്പിലേക്ക് ഒരു മിനിറ്റ് വരണം എല്ലാവരും വരണം ആ ദൂരെ നിൽക്കുന്നവര് മക്കാമിന്റെ ഭാഗത്ത് നിൽക്കുന്നവര് ഒരു മിനിറ്റ് എന്റെ മുമ്പിൽ നിൽക്കണം ഒരൊറ്റ മിനിറ്റ് എന്റെ മുമ്പിൽ നിൽക്കണം ഞാൻ ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു ചെറുപ്പക്കാരെ ഒന്ന് മുമ്പോട്ട് വരണം അല്ലാഹു സദസ് ഖബൂലാക്കി തരട്ടെ ഇന്നുള്ളവര് നാളെയില്ല നാളെയുള്ളവര് മറ്റന്നാളില്ല ഇതല്ലേ മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത് കഴിയാതെ പോകരുത് എല്ലാവരെയും ഞാൻ സദസ്സിലേക്ക് ക്ഷണിക്കുന്നു ദുആ ചെയ്തിട്ട് പിരിയ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു അസലിൽ ബസരി തങ്ങളെ കേട്ടിട്ടില്ലേ നിങ്ങൾ അല്ലാ അല്ലാ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഇന്ന ഇംറഅത്തൻ ജാഅത്ത് ഇലാ ഹസനുൽ ബസരി ഒരു പെണ്ണ് ഹസനുൽ ബസരി തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് വന്നിട്ട് ഹസനുൽ ബസരിയോട് പറയുന്നു യാ ശൈഖ് ഹസനുൽ ബസരി തങ്ങളെ എന്റെ ഒരു മകൾ മരിച്ചു പോയിരിക്കുകയാണ് എന്റെ മോള് മരണപ്പെട്ടിരിക്കുകയാണ് ഉരീദു അൻ അറാഹാ ഫിൽ മിനാ ഉരീദു അൻ ഉറാഹാ ഫിൽ മനാം എനിക്ക് എന്റെ മോളെ ഒന്ന് കിനാബ് കാണണം എന്റെ മോളെ എനിക്കൊന്ന് കിനാബ് കാണണം ഹസനുൽ ബസരി തങ്ങളെ ഹസനുൽ ബസരി തങ്ങൾ പറയാണ് ഉമ്മാ നിങ്ങൾ രാത്രി യശാന്റെ പറകെ യശാനുസ്കാരമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾ ഒരു നാല് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം ഓരോ റക്അത്തിലും നിങ്ങൾ ഫാത്തിഹ ഓതണം ഫാത്തിഹന്റെ പറകെ നിങ്ങൾ അൽഹാഖ് മുത്തകാസുറന്ന് സൂറത്ത് ഓതണം അങ്ങനെ നാല് റക്അത്തിൽ നാല് ഫാത്തിഹയും അൽഹാഖ് മുത്തകാസുറ സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ കിടക്കണം റൂമിൽ പോയി കിടക്കണം എന്നിട്ട് വസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുത്ത് നബിക്ക് സലാത്ത് ചൊല്ലണം ഉറക്കം വരുന്നത് വരെ സ്വലാത്ത് ചൊല്ലിക്കടക്കണം അല്ലാ അല്ലാ ആ ഉമ്മ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞതുപോലെ അങ്ങ് രണ്ടാം റക്അത്ത് നിസ്കരിച്ച് പോയി കടന്ന് ഉറക്കം വരുന്നത് വരെ സ്വലാത്ത് ചൊല്ലി അങ്ങനെ ഉറങ്ങിയപ്പോ ഫറഅത്ഹാ ഫിൽ മനാം മരിച്ചുപോയ മകളെ ഉമ്മക്കിനാവ് കാണുന്നു എങ്ങനെയാണ് ഉമ്മക്കിനാവ് കാണുന്നത് ഒഹിയ ഫിൽ കൂബത്തി വൽ അദാബ്
മകള് കഠിനമായ ശിക്ഷയിലാണ് വലൈഹാ ലിബാസുൽ ഖതിറാനി വയദഹാ മഗ്ലൂലതുൻ വരിജ്ലാഹാ മുസൽസല അവളെ വസ്ത്രം അതേ ഞങ്ങൾ റൂട്ടിലേക്ക് കൊണ്ടുന്ന താറ് കണ്ടിട്ടില്ലേ ഡാമറിന് ഉപയോഗിക്കുന്ന താറില്ലേ ആ താറിന്റെ കോട്ടാണ് കൈകളെ ചങ്ങലയിട്ട് കെട്ടിയിട്ടുണ്ട് കാലുകളെ ചങ്ങലയിട്ട് കെട്ടിയിട്ടുണ്ട് ഭയാനകരമായ രംഗം സ്വപ്നം കണ്ടപ്പോ ഈ ഉമ്മ രാവിലെ എഴുന്നേറ്റ് ഹസൻ ബസ്രി തങ്ങളുടെ അടുത്തേക്ക് ഓടുകയാണ് ഓടിക്കൊണ്ട് പറയുന്നു തങ്ങളെ ഞാൻ എന്റെ മകളെ ഇന്നലെ രാത്രി കണ്ടു അല്ലാത്ത അദാബിലാണ് കൈയും കാലും ഒക്കെ ചങ്ങലയിട്ട് കെട്ടി മുറുക്കിയ രംഗത്തിലാണ് ഞാൻ കണ്ടത് വല്ലാത്ത അദാബിലാണ് തങ്ങളെ ഹസൻ ബസ്രി തങ്ങൾ പറയുന്നു ഉമ്മ അങ്ങയുടെ മോക്ക് സ്വതക്ക ചെയ്യൂ അങ്ങനെ അന്ന് രാത്രിയായപ്പോ അസ്റുൽ ബസരി റളിയല്ലാഹു അൻഹു രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ഒരു പെണ്ണിനെ കാണുകയാണ് വഅലാ റഅസിഹാ താജും മിൻ നൂറ് നല്ല അതാ പ്രകാശത്തിന്റെ കിരീടം തലയിലുണ്ട് വറാ ശരീരൻ മൻസൂബ ഒരു കട്ടിൽ ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുകയാണ് വഅലൈഹാ ജാരിയത്തുൻ ഹസന അജമീല ഈ കട്ടിലിന്റെ മുകളിൽ നല്ല സുന്ദരിയായ ഒരു പെണ്ണിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു അസ്റുൽ ബസരി എന്നെ പരിചയമുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല മോളെ ഇല്ല ഞാൻ ആരാണെന്ന് അറിയൂ അസ്റുൽ ബസരി ഇല്ല മോളെ അറിയൂല ഞാൻ ഇന്ന് രാവിലെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഉമ്മ വന്നില്ലേ ഒരു മകളെ പരാതിയുമായിട്ട് വന്നില്ലേ ആ മോളാണ് ഞാൻ ആ മോളാണ് ഞാൻ അസ്റുൽ ബസരി തങ്ങൾ ചോദിക്കുന്നു മോളെ നിന്റെ ഉമ്മ പറഞ്ഞത് ഇങ്ങനെയല്ല നിന്റെ ഉമ്മ പറഞ്ഞത് നീ വല്ലാത്ത അദാബിലാണെന്നല്ലോ പക്ഷേ നിന്നെ കാണുന്നത് വലിയ റാഹത്തിലാണല്ലോ അപ്പോഴാണ് ഈ പെണ്ണ് പറയുന്നു ഓ ഹസ്റുൽ ബസരി നിങ്ങൾ എന്റെ ഉമ്മാനോട് എന്താ പറഞ്ഞത് നാല് റക്അത്ത് നിസ്കരിക്കണം ശേഷം ഉറക്കം വരുന്നത് വരെ സ്വലാത്ത് ചൊല്ലണമെന്നല്ലേ ഞാൻ വലിയ അദാബിലായിരുന്നു പക്ഷേ എന്റെ ഉമ്മാന്റെ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ കബറിന്ന് രക്ഷപ്പെട്ടു പോയി ഇപ്പോൾ ഞാൻ സ്വർഗീയ കൊട്ടാരത്തിലാ ഞാനിപ്പോൾ അദാബിലല്ല ഞാനിപ്പോൾ നരകത്തിലല്ല രക്ഷപ്പെടാനുള്ള കാരണം എന്റെ ഉമ്മയുടെ സ്വലാത്താണ് കേട്ടോ അല്ലാഹു നമ്മളെയും വിജയിപ്പിക്കുമാറാകട്ടെ ഈ പള്ളിവളപ്പിൽ മരിച്ചു കിടക്കുന്നവർക്ക് വേണ്ടി ഒരു മൂന്ന് സ്വലാത്ത് ഉറക്കെ ചൊല്ലണം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ ഞങ്ങളുടെ ഉപ്പമാര് ഉമ്മമാര് കുടുംബക്കാർ ആര് മരിച്ചിട്ടുണ്ടോ ഈ പള്ളിവളപ്പിൽ മരിച്ചു കിടക്കുന്ന മുഅ്മിനീങ്ങളെ ഖബറിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ തവാബിന് എത്തിക്കണം റഹ്മാനെ അവരെ ഖബറിൽ വലിയ സന്തോഷം കൊടുക്കണേ അല്ലാത്തിന്റെ വർക്കത്തുകൊണ്ട് അവരുടെ അദാബിനെ ദൂരീകരിക്കണം റഹ്മാനെ മരണമാണ് പറഞ്ഞത് നല്ല പൈസാരനോ എല്ലാരും ഈശ്വരന് കിട്ടാ വലിയ നോട്ട് തന്നെ ഇപ്പൊ മോഡി എപ്പോ നിരോധിക്കുന്നു പറയാൻ കഴിയില്ല അതുകൊണ്ട് ആ വലിയ നോട്ട് പൈസ ഇല്ലാത്ത ആൾ ചൊടിച്ചിട്ട് പോകണ്ട കേട്ടോ എല്ലാരും വരണം എല്ലാരും കൈ തരണം പൈസ ഉള്ള ആളെ ഒക്കെ പൈസ തരണം